കരിമ്പ് കൂട് നല നില വീട് കെട്ടടാ മച്ചുനാ വീടടക്കി വാഴാൻ കൂടൊരുത്തി വേണം കെട്ടടാ മച്ചുനാ പൂക്കളെ നുള്ളാതെ കായകളെ തള്ളാതെ ശീലക്കാരാമ്പ് കൂട് നല നില വീട് കെട്ടടാ മച്ചുനാ വീടടക്കി വാഴാൻ കൂടൊരുത്തി വേണം കെട്ടടാ മച്ചുനാ இதுதான் தமிழ்நாடு இல்லை இனிமேல் கவலை இல்லை இதுதான் தமிழ்நாடு இல்லை இனிமேல் கவலை இல்லை புரட்சி தலைவி ஜெயலலிதாவின் நல்லாட்சிதான் இது பொள்ளாட்சிதான் இன்று புது வியாபாரம் மக்கள் கூட நல நில வீடு கெட்டடா மச்சுனா മക്കളല്ലേ എത്തിയല്ലോ. എന്നാണോ മക്കളെ ഇത്രയും താമസിച്ചേ? കൊച്ചുവിളപ്പാൻ കാലത്ത് എണീറ്റിങ് പോകുന്നതാ. വണ്ടി ഓടി ഇവിടെ എത്തണ്ടായോ അപ്പച്ച? മൂന്നാർ വളി തന്നെ വന്നത്. അന്ത വളി വന്നാ അപ്പൺ ഡൗൺ ജാസ്തി ആയിരിക്കും. ആമാ എന്നാ വളി? തമിഴ് സൊല്ലേ. കോട്ടയം കൊച്ചാപ്പി ഒരുപാട് ഷൈൻ ചെയ്യല്ലേ. മലയാളം ഞങ്ങൾക്ക് പുരി. ഇന്ന് തമിഴ്നാട്ടിലെ വന്ന് ഇങ്ങനെയുള്ള അയോഗ്യ പശുങ്ങളുമായി പേച്ചി പേച്ചി ഇപ്പൊ മലയാളികളെ കണ്ടാലും എനിക്ക് തമിഴ് ആമറുവേ. എന്നാ പണ്ടത്? താ ഒന്നും പണ്ണ വേണ്ട. മലയാളത്തെ കൊന്നു കുടിച്ചും കൂടാതിരുന്ന മാത്രം മതി. നീ പോന്നോ. എന്നാണാ പതിവില്ലാത്തൊരു വരവ്? ഹോൾസെയിലായിട്ട് ഇവിടുന്ന് പച്ചക്കറി വാങ്ങി നാട്ടിൽ കൊണ്ടുപോയി വിറ്റാലും നല്ല ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ വിളിച്ചോണ്ട് പോകുന്നതാണ് അച്ചായ. അത്രേ ഉള്ളോ? അതൊക്കെ അച്ചായ നേച്ചടാ. വാട കൊച്ചുങ്ങള് വാടാ. അപ്പച്ചപ്പ നല്ല ഈച്ച അല്ലയോ? ഓ ഇല്ലടാ, ഈച്ചൊക്കെ നിർത്തി. എടാ കറിയായി. ഓ എന്നാടാ മോളിക്കുട്ടിയെ കൊണ്ടുവരാഞ്ഞേ? സൗദിയിൽ നിന്ന് അവിടെ അമ്മാച്ചൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് അവൾ വീട്ടിൽ പോയിരിക്കുക. പെട്ടി തുറക്കുമ്പോ അവൾ അടുത്തില്ലെങ്കിലേ ഉള്ളതും കൊണ്ട് നാട്ടുകാർ പോകുമെന്നും പറഞ്ഞ് നേരത്തെ തന്നെ അവൾ അങ്ങോട്ട് പോയിരിക്കുക. അമ്മാച്ചനാണെങ്കിൽ ആളൊരു പിശുക്കര. എന്തെങ്കിലും ഒരു സ്പ്രേയും കൊടുത്ത് അയാൾ അവളെ പറഞ്ഞു. ആടിനകത്തെ അങ്കാടി വ്യാപാരം ഇതെന്നാ പക്ഷേ? അതെ കന്നടം. ആടിനറിയാമോ അങ്ങാടി വ്യഭിചാരം? വ്യാപാരം അതിന്റെ കന്നഡ ട്രാൻസിറ്റ് സ്റ്റേഷൻ ആണ്. ട്രാൻസിറ്റ് സ്റ്റേഷൻ? ഇവിടെ വന്നിട്ട് ഈ ഉപമ കൊച്ചാപ്പിട്ട് ഉപമ നിർത്താറായില്ലേ? എന്നാ വശപ്പാ, കഴിക്കാൻ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നല്ല പോത്തിറച്ചി
നല്ല ടൊമാറ്റോ ജ്യൂസും ഉണ്ട്. എന്നാ എടുക്കടാ. അയ്യേ എന്താണേ ആവണക്കണേ വയ്ക്കുന്നത്? ഇത് നല്ല കടലെണ്ണയാ, ആരോഗ്യത്തിന് ബെസ്റ്റാ, കൊളസ്ട്രോൾ സംഹാരി. താനാണ് ഇവിടുത്തെ കുക്ക്? ഞാനാണ് ഇവിടുത്തെ കുക്കെങ്കിൽ കൊക്കായിരിക്കുമല്ലോ ഡെയിലി ഫ്രൈ. അപ്പൊ ഞാൻ ഇയാളെ കൊണ്ട് ഒറ്റ സാധനം ഉണ്ടായിരുന്നത്, ഒരു കറിയും വായി വെച്ച് കൂട്ടാൻ ഉള്ളതല്ല. ഏടാ കൊച്ചനെ, ഇവനെ കൊണ്ട് വല്ല ചായയും കാപ്പിയും തിളപ്പിക്കുന്നല്ലാതെ ചോറൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്ന്. എന്നാ പിന്നെ ഒരു വേലക്കാരി നിർത്തിക്കൂടെ? അല്ല ഒരു സഹായത്തിന്, ഇവിടെയുള്ള ഒരെണ്ണത്തിനെ നിർത്താൻ കൊള്ളത്തില്ല, കുളിക്കത്തില്ല, ഭയങ്കര നാറ്റവാ. നാട്ടിൽ നിന്ന് ഇറക്കിയാലോ? എന്തിനാടാ ഒന്നാക്കുന്നത്? ഒരു ഡസൻ ആയിക്കോട്ടെ. അയ്യോ അത് കുറച്ച് ഓവറല്ലേ. വേണ്ടടാ വേണ്ടടാ, അതൊന്നും ഇവിടെ വേണ്ട. ഇത്തിരി ചോറിട്. അല്ല എന്നാ ഞാൻ ചേട്ട ചോറിന് ഇങ്ങോട്ട് കൊണ്ടുവരണം? ഞാൻ കല്യാണം കഴിച്ചു, നിനക്കൊക്കെ കഞ്ഞിയും കറിയും വെച്ച് വിളമ്പത്തിലാണോടാ? അല്ല അടുക്കളയിൽ അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടിയാ കല്യാണം കഴിക്കുന്നതല്ലേ കറിയ ചായം പറഞ്ഞ ഇല്ലയോ? ശരിയാ, അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. കറിയാ കുഞ്ഞ് കല്യാണം കഴിച്ച ഒരു മാസം തികയുന്നതിന് മുമ്പ് അമ്മച്ചിയെ മേലോട്ട് വിളിച്ചില്ലായിരുന്നു. തൊമ്മിച്ചൻ എപ്പ പാത്താലും പസുങ്ക വിഷയം സ്വർണ്ണതാ നേരം. ഇതാരാണെന്ന് പുരിയില്ലേ? അയ്യോ ഇതെന്റെ അനിയനാ, ബേവിച്ചൻ, ചിന്നത്തമ്പി. എടാ ബേവിച്ചു, ഞാൻ ഇവിടെ വന്ന കാലം മുതല് എന്നെ സഹായിച്ചത് ഈ നാരായണ അയ്യരും ഈ സുബ്രഹ്മണ്യ അയ്യരുമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളൊരു ധാരണയിലെ കച്ചവടമൊക്കെ നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബം പോലെ എന്ന് ചൊല്ലേ. ആ അന്ത കാലമെല്ലാം പോയാച്ച്. ഇപ്പൊ മുരുകരാജ കൗണ്ടറും പശുങ്ങളും എന്താ ഇന്ന് കമ്പോളത്തേക്ക് അതിവർ. പണ്ടിന്റെ സ്ട്രീറ്റിലെ തിരുട്ടിച്ചാരായം വിത്ത് കിട്ടിരുന്നവന്താ അവേ. ആ കേട്ടോ ചോദിച്ചാ, ഇപ്പൊ ഞങ്ങൾ രണ്ടു കൂട്ടരെ ഒതുക്കാൻ നടക്കാ കൗണ്ടർ. പോരാത്തനവൻ നാട്ടുകൂട്ടത്തിന് തലവനായ സ്ഥിതിക്ക് മിണ്ടിത്തീർന്നാണോ വെട്ടും. ഇപ്പൊ കമ്പോളത്തിലെ അവൻ എന്നെ ചൊന്നാലും എതിർവായില്ലേ. വെട്ടും കുത്തും വടിവാളും പട്ടച്ചാരയൊക്കെ കുറെ കണ്ടതല്ലേ നമ്മളും. അല്ലടാ അങ്ങനെയാണെങ്കിൽ വീരപാണ്ഡി മുരുകരാജ കൗണ്ടറെ ഒന്ന് ഗൗനിക്കണല്ലോ. അതിനായ പെരിയവരെ കാണുന്നേ ഇപ്പൊ ഒരു പറഞ്ഞ நீதான் கற்பழிக்கிற வீரனாட? இவதான் அந்த பொண்ணா? வயசுக்கு வராத இந்த சின்ன பொண்ணையா அந்த அயோக்கிய ராஸ்கள் கெடுத்திருக்கான்? டேய் உனக்கு என்ன தண்டனை கிடைக்க போகுதுன்னு தெரியல. பெரிய ஐயா புரட்டாச்சுங்களா? புரப்டார். நம்ம ஊர் ஜனங்க எல்லாருக்கும் ஆசீர்வாதங்கள். இங்க வந்திருக்கிற இந்த மாணிக்கத்தையும் இந்த செண்பகத்தையும் இந்த பஞ்சாயத்துக்கு வந்திருக்கிறவங்க எல்லாருக்கும் தெரியலையா? தெரியா, நீ செஞ்ச குற்றம் மன்னிக்க முடியாத குற்றம். என்ன காரியண்டா செஞ்ச அறிவு கட்ட முண்டம்? உன் கூட பிறந்த அக்கா தங்கச்சி இல்ல? புதுசா பூத்த ரோசா மாதிரி இருக்கிற இந்த குழந்தைய கசக்கி புழிஞ்சிட்டானே இந்த பாவி. இவனுக்கு என்ன தண்டனை கொடுக்கணும்னு எனக்கு நல்லா தெரியும். பஞ்சாயத்துல உன்னை அடிச்ச நினைச்சியா? இல்லடா, அடிச்சேன்.
ஆமா, அந்த பொண்ணு செண்பகத்தோட வீடு எங்க இருக்கு? கம்மாங்கிற மாரியம்மங்களுக்கு பக்கத்துலங்க. பஞ்சாயத்துல உனக்கு எவ்வளவு அபராதம் போட்டேன்? 5000 ரூபாய்ங்க. அந்த 5000 ரூபாய உன்னால கட்ட முடியுமா? முடியாதுங்கய்யா. அந்த செண்பகத்தை கூட்டு வந்து என்கிட்ட விடு. 5000 என்ன, 10000 கொடுக்கறேன். சாமி. என்னடா சாமி, போடா. வணக்கம் ஐயா. ஏய், என்னடா ஐயா, நாளைக்கு நடக்க வேண்டிய திருவிழா நடக்காதுங்க ஐயா. என்னது, திருவிழா நடக்காதா? எவன்டா சொன்னது? அந்த நாராயண ஐயர். அந்த ஆளு கோர்ட்ல இருந்து நோட்டீஸ் வாங்கியிருக்காருங்க. கோர்ட் நோட்டீஸ் கொண்டாரட்டும், இந்த கவுண்ட உடம்புல உயிர் இருக்கிற வரைக்கும் என் தலைமையதான் திருவிழா நடக்கும். எவனாவது குறுக்க வந்தா குத்தி கிழிச்சு. திருவிழாவை நிறுத்துறதுக்கு கோட்டாடர் வாங்கி வந்திருக்கிறியா? நான் உயிரோடு இருக்கிற வரைக்கும் இந்த திருவிழாவை என் தலைமையில தான் நடத்தணும். வழக்கப்படி இந்த வருஷம் திருவிழா நடத்த வேண்டியது நாங்க தான். ஓ, நியாயம் கேட்க வந்திருக்கிறியா? இந்த முருகராஜ கவுண்டர் கிட்ட மோதிரத்துக்கு உனக்கு எப்படா தைரியம் வந்தது? மரியாதை இப்படியே திரும்பி போயிரு. கோர்ட்டு மண்ணாங்கட்டி போ. மிரட்டாரு, நாங்க போக மாட்டோம். இந்த வருஷம் திருவிழா நடத்த வேண்டியது நாங்க தான். மரியாதையா போயிரு. போக மாட்டேன். என்ன அவட உற்சவம் நடக்கிற நேரத்தை அடி நடக்குது? அடியோ? அதே, ஆ கவர்னரும் கூட்டரும் கூடி சுப்பிரமணியரை ஆக்காரையும் தள்ளி கொல்லாறாக்கி வேகம் சென்று நீங்க பாவங்கள் அவரை தள்ளி கொல்லும். என்ன வண்டி அங்கோட்டு விடு. அத்த வண்டி எழுக்கிற வண்டியில. Shoot!
போதும், இன்னைக்கு இது போதும், அத்துக்கு போங்க. காலம் வரை இருந்ததானே நீ நேரத்துக்கு சாப்பிடல, என்ன உடம்பு என்னத்துக்கு ஆகும்? சுவாதோஷமுள்ள ஜாதகம் அல்லவா கௌரியுடையது? அந்த ஜாதகத்துக்கு பொருத்த ஒத்து வர வேண்டாமா? எப்படியாவது இந்த கல்யாணம் சீக்கிரம் முடிக்கல. என்ன எனக்கு தெரியாதா? அந்த கணபதி ஐயரை நம்பி பிரயோஜனம் இல்லை, வேற ஏதாவது ஒரு புரோக்கரை கூட பார்ப்போம். அவளுக்குன்னு ஒரு பையன் இருப்பான். இது என்ன இறக்கம்? இது இங்கே சாடியும் துள்ளியாக இறங்கிய சங்கதி குழப்பாவும். எந்தோ குழப்பம் அல்ல, பின்ன கேட்டத்தையாருக்கு எந்தோ விசேஷம் ഉണ്ടെന്നോ ഞങ്ങളൊക്കെ ഉപ്പാക്കന്മാരാവാൻ പോകുന്നു പറയുന്ന കേട്ടു എന്ന് ആര് പറഞ്ഞു കേട്ടു? അയ്യോ, അപ്പൊ ഒന്നും ഇല്ലയോ? ആ ഉണ്ട്, രണ്ട് ആനമുട്ട போய் முண்டெடுத்துடுறே. அல்ல, ஞங்கள் பரையாருந்தே ஆனமுட்ட உண்டாயிட்டொന്നും காரியமில்ல, கல்யாணம் கழிஞ்சிட்டு ஒரு கொல்லாம் போனே என்ன வச்சு ஒன்னும் வச்சோண்டல்ல. ஈ வீட்டிலேக்கு போகும்போ ஒரு கிலோ புளி வாங்கிச்சோண்டு போனோம்னு மீன் கறி வைக்கானா? அப்ப சேட்டத்தின் புளி ஆயில்லையோ? ஆ மதி மதி, அறியா பாடில்லாத்த விஷயத்தை குறிச்சு கூடுதல் ரிசர்ச் ஒன்னு நடத்தண்ட. அச்சாயோ பண்ணோடு. அதாச்சா அது பின்னாடி போய் முண்டெடுத்துடா, போய் உடுக்கா, போடா. இது என்ன ஏற்பாடு? போடா, இது எப்படி தேடவாறா? நீங்க போய் ஆ புளியும் ஆ குடையும் பேக் கொடுத்துடுவா. அப்படா புளி அது உண்மை தான் எடுத்துடும் தீர்க்கும். ஆ எப்படி நம்ம கிடப்பு முறை போலாம். ஈ முறைக்கு நல்ல தனுப்பு தோணுண்டல்லோ. சும்மாதல்ல அவ மாதிரி தனுப்புள்ள முறை நமக்கு தந்தது, இவட வச்சு எந்தெங்கிலும் சம்பவிச்சோட்டே என்று கருதியா. ஆ பின்னே நேர்ச்ச நேரம் உருளை கமத்தாலும் இனி எனக்கு சமயம் மனுஷன்மார் போய் ஓம் சக்தி நீ இந்த சந்தைக்கு புதுசா வந்துட்டு எங்களுக்கே காது குத்தலான்னு பாக்க
കേസിന് വിധി എന്തായപ്പച്ച? വധശിക്ഷ എന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു. രണ്ടുപേരെ വെട്ടിക്കുന്നതിന് വെറും 8 കൊല്ലത്തെ തടവ്. വേണ്ടപ്പെട്ടവരെ എല്ലാം ആ ഗൗണ്ടർ കൈക്കലാക്കി. ചിറ്റപ്പൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതാ എല്ലാവരും കൂടെ നിർബന്ധിച്ചോണ്ട് വന്നു. ആ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? ഇപ്പോഴും ഇളയമ്മയുടെ കരച്ചിൽ കണ്ട സഹിക്കത്തില്ല. ആ മോളിക്കുട്ടി നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. நம்ம வியாபாரத்துக்கு முதல் எதிரியே அந்த ஐயர் தான். அவனையும் கோயில்ல வச்சு க்ளோஸ் பண்ணியாச்சு. ரெண்டாவது எதிரி கேரளால இருந்து வந்திருக்க தொம்பிச்சனும் அவன் பசங்களும். அவங்க வந்ததுல இருந்து நம்ம வியாபாரம் ரொம்ப டல் ஆயி போச்சு. அவங்களை இங்க இருந்து துரத்துறேன்னா நம்ம மார்க்கெட்டும் அவங்க மார்க்கெட் ஆயிடும். பொள்ளாச்சி மார்க்கெட்ல இந்த முருகராஜ கவுண்டரை எதிர்த்து ஒருத்தன் வாழ்ந்துட முடியுமா? ஆமா அது எப்படி முடியும்? அவங்க மொத்த பேரையும் அழிக்கிறதுக்கு நான் ஒரு சின்ன ரூட் போட்டு வச்சிருக்கிறேன். அது என்னப்பா அந்த சின்ன ரூட்? அட ரூட் என்னங்க ரூட்? பெரிய ஒரு தெரிஞ்சா பெரிய ரோட்டையே போட்டுவாரு. அப்படி சொல்றா? முதல்ல சின்ன மீனை போட்டு பெரிய மீனை பிடிக்க பார்க்கலாம். ஏடா ஆண்டி இன்னும் கண்டில்லல்லோ. வேவிச்சாண்டி ஆண்டின போல அவள் எத்தியில்ல. அல்லப்பச்சா அல்போன்ஸ் ஆண்டிக்கு நம்மளாயிட்ட டெலிகிராம் கிட்டி காணத்திலாயிருக்கும். கோவ நாயண்டே டானிச்சானும் கூட்டி வருவாயிருக்கும். ആണോ? എടാ മക്കളെ നിങ്ങൾ ഓരോന്ന് കഴിച്ചോടാ. വേണ്ട സോഡയുണ്ട്. പോണം അവിടുന്ന് കോപ്പ. നല്ലല്ലേ നല്ലല്ലേ അവിടെ തള്ളി. എടാ അല്പം മദ്യം ബോധത്തെ തെളിയിക്കു വന്ന നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. നേരം വെളുക്കുന്നത് മുതൽ അന്തി വരെ പണിയെടുക്കുന്ന കർഷകന് ക്ഷീണം മാറ്റാനുള്ള ഔഷധമാണ് ഈ മദ്യം. പണ്ടിതിനെ നമ്മൾ വീഞ്ഞെന്ന് പേരിട്ട് പിന്നെ കൊട്ടുപടി എന്നും നിലം തപ്പിയെന്നും പേരിട്ട് ഇട്ട് ഇട്ട് ബ്രാൻഡിന്ന് വരെയായി. മക്കൾ ഓരോന്ന് കഴിച്ചു. പണ്ട് ഇതിന്റെ കോൺട്രാക്ടിനൊപ്പം കുജാക്കോസ്റ്റലായിരുന്നു. കയായിലെ കല്യാണം നടന്നു മുതൽ ഇപ്പൊ ഗോതിരത്തുകാരും വൈപ്പിൻകരക്കാരും പതിച്ചെടുത്തിരിക്കല്ലേ. മക്കള് കഴിക്കടാ. മദ്യപാനം ഒരു ദുശ്ശീലമാണ് അപ്പച്ച. ഇത്രയും കാലം അപ്പച്ച ഞങ്ങളെ നല്ല കുട്ടികളായിട്ടല്ലേ വളർത്തിക്കൊണ്ട് വന്നത്. തന്തയിലാഴിക പറയരുത് കേട്ടോ. നീയൊക്കെ എന്നെ വെട്ടിച്ച് ഓരോ സ്മാള് ചാമ്പുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നക്ക്. 2 വയസ്സുള്ളപ്പോ മകളെ ഇവര് 2 വയസ്സുള്ളപ്പോ സ്മാള് വേണോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയ കഴിവറവനെ ഇവൻ. അല്ല എന്ന് പറഞ്ഞാ ഞാനൊന്ന് കൊച്ചല്ലായിരുന്നു അപ്പച്ച. തന്തയില്ല തറക്കണ്ട സൻസായിരുന്ന അപ്പച്ച. അവൻ നമ്മളെ ചതിച്ചപ്പച്ച. എങ്ങനെ മക്കളെ? ആ ഗൗണ്ടർ നമുക്കിട്ട് പാര വെച്ച് നമ്മൾ നാഗപട്ടണത്തിന് അയച്ച ചരക്കല്ല ആ ചെട്ടിയാർ തിരിച്ചയച്ച്. എന്നതാ കാര്യം? ആ അയച്ച ചരക്കിനൊന്നും ക്വാളിറ്റി ഇല്ലെന്ന് എല്ലാം ചീഞ്ഞതും വാടിയതുമാണ് എന്ന് പറഞ്ഞാ തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറഞ്ഞ് അങ്ങോട്ടല്ലേ അയച്ചത്. അതെ പിന്നെ എന്നാ കുഴപ്പം പറയാനാ? ആ തന്നെയല്ല ചെട്ടിയാർക്ക് നമ്മൾ ആദ്യമായിട്ടല്ലോ ചരക്കയക്കുന്നത്. ഇതാ ഗൗണ്ടറെ പണിയാ. ചെട്ടിയാരെ ഗൗണ്ടർ ശരിക്കും പിടിച്ചു കാണും. അവൻ സ്വന്തം നിനക്ക് ചെട്ടിയാരെ വിളിച്ചൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ? അതിന് അയാളെ ഫോണിൽ വിളിച്ചിട്ടൊന്ന് കിട്ടണ്ടേ? അല്ല ചായോ നമുക്ക് നാളെ തന്നെ പോയി ആ ചെട്ടിയാർക്ക് രണ്ട് കൊടുത്താലോ. ആ ശരിയാ. യോ അവൻ തുടങ്ങി വെച്ച് കീറും ഞാൻ. അവൻ കാര്യം മുമ്പ് കൊടുക്കാൻ തുടങ്ങി. എടാ എടാ അവൻ നമ്മുടെ ഒന്നാം തരം ഒരു കസ്റ്റമറാ. മക്കളെ നിങ്ങൾ ആരെങ്കിലും നാളെ നാഗപട്ടണം വരെ പോയി ഒന്ന് തിരക്കിയിട്ട് വാ. എന്നാ ഇങ്ങോട്ട് വരൂ നമുക്ക് രാജരംഗം മുതലാളിയെ കണ്ടിട്ട് വാ. ഈ തോട്ടം മൊത്തം ആയതാണ്. പറന്ന് കിടക്കാനല്ല ചായ. വണക്കയ്യ. വണക്കം. മുതലാളി ഇല്ലയോ? ഇല്ല മുതലാളി സായങ്ങളും തന്നെ വരും. ഓ അപ്പടിയാ. മുതലാളി എന്നൊരു വാർത്ത ചൊല്ലുങ്ക. മുന്തിരി ലേലത്തെ കുറിച്ച് പേശുന്നതൊക്കെ പൊള്ളാച്ചിരുന്ന് തൊമ്പിച്ചും പ്രസംഗം വന്നിരുന്നു. ശരി ആ എന്നാ വൈകിട്ട് വരാം. പോവാം. ഞങ്ങൾ വരട്ടെ. അപ്പോ നിങ്ങൾ മലയാളികളാണോ? അതെ. ഞാനും മലയാളിയാണ് സാർ. സ്വന്തം നാട് പാലക്കാടാണ്. 15 വർഷമായി ഇവിടെ വന്നിട്ട്. ശരി മുതലാളി വരുമ്പോൾ പറയാൻ മറക്കണ്ട. ശരി സാർ. വയറുവേദനയ്ക്ക് ഒറ്റ മൂല്യമുണ്ട്. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. മോളെ വയറ്റുവേദനകൾ മരുന്ന് പറഞ്ഞിട്ട് വാട്ടു. ഞാൻ മരുന്ന് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു ടാക്സി പിടിച്ച് വീട്ടിൽ വന്നാൽ അതിന്റെ പൈസ കണ്ടല്ലോ. ആവശ്യമായിരുന്നു. വീട്ടിലേക്ക് പോകാം സാർ. ഒന്ന് പിടിച്ചു. പല വയറ്റുവേദനയും വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു വയറ്റുവേദന ആദ്യമായിട്ടാണ്.
മോളെ ആ പച്ചമരുന്ന് എടുത്തിട്ട് വാ. ഇതൊരു പ്രാവശ്യം കഴിച്ചാ മതി, വയറുവേദന വേഗം മാറും. ഇപ്പൊ കുറച്ച് കുറവുണ്ട്, ഇനി മരുന്ന് വേണമെന്നില്ല. എന്നാലും ഇത് കുറച്ചെങ്കിലും കഴിക്കുന്ന നല്ലതാ. വേണ്ട, നിന്റെ മണം അങ്ങോട്ട് അടിച്ചപ്പോഴേ വയറ്റ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. ഇനി വയറുവേദന വന്ന കഴിക്കാം. ആ എന്നതാ അമ്മാവന്റെ പേര്? വേലായുധൻ. നല്ല പേര്. അമ്മ തനിച്ചുള്ളോ? അല്ല, മോളും കൂടെ ഉണ്ട്. ആ ശരി, മുതലാളി വിശ്രമിക്ക്, ഞാൻ തോട്ടം മരുന്ന് പോയിട്ട് വരാം. മരുന്ന് ഇവിടെ വയ്ക്കുന്നു. ആയിക്കോട്ടെ, വയറുവേദന വന്നാ കഴിച്ചോണം. മോളെ ഞാൻ തോട്ടത്തിലേക്ക് പോവാ. ഇല്ല.
എന്നെയും കൊണ്ടേ പോളുന്നാ തോന്ന. എനിക്കിപ്പോ നീങ്കളാ വയറ്റുവലി മാറിയച്ചാ. വയറ്റുവലി മാറല്ലേ, ഇപ്പൊ പെഞ്ചരിച്ചിൽ വന്നാച്ച്. കൊഞ്ചം തന്തി വേള മലയാളത്തിൽ പറഞ്ഞാ മതി, ഇപ്പൊ കൊണ്ടുവരാം. കുട്ടിയെ കണ്ടില്ലായിരുന്നെങ്കിൽ തറകള് തല പൊട്ടിയാണ്. അയ്യോ ഭാഗ്യമായി പോയി, ദൈവമായിട്ട് കൊണ്ടുവന്നാണ്. അയ്യോ വിശേഷം. നന്നറിയുന്നു. അയ്യോ അങ്ങനെ. അയ്യോ ആശ്വാസായി. അയ്യോ കർത്താവേ. അയ്യോ ആരായിരുന്നു അച്ഛനായിരുന്നു. എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല. എന്റെയും തെറ്റിയില്ല. കേറാൻ വേണ്ടി ആ കേറാൻ പോവല്ലേ. ആ പോ. അലവലാതി ആ പെണ്ണിനെ കണ്ടിട്ടായിരുന്നല്ലേ എന്റെ വയറുവേദന. എന്റെ അച്ചായോ കർത്താവാണ് സത്യത്തിലേക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഇത് വയറുവേദന അല്ല, നിന്റെ മറ്റേ ശ്രീകൃഷ്ണനെ പോലെ ആ പെണ്ണിന്റെ മടിയിലുള്ള കിടപ്പുണ്ടായിരുന്നു. നാണോ നമ്മൾ അതിനൊക്കെ. ഓ അപ്പൊ ഇത് കാണാനായിരുന്നോ നാഗപട്ടണത്ത് പോയാൾ തിരിച്ചു നേരെ ഇങ്ങോട്ട് പോകുന്നത്? ആ ഇനി ഇരിക്കുന്ന നേരെ അപ്പച്ചനോട് വിളമേനെ എന്നെ ചെയ്യും. അപ്പച്ചൻ ഹൈ പ്രഷറുള്ള പാർട്ടിയാണെന്ന് ഓർത്തോ എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് മാമയാണോ? ഓ ഇനി പതക്കാവാൻ പോകുന്ന മോശമല്ലേ. ദേ സാറ് വലിയ ഡീസന്റ് ആവണ്ട. പുല്ലുവളെ പൗലോസിന്റെ മോൾ അന്നക്കുട്ടിയാരുടെ കേസെട്ടൊക്കെ എനിക്കും അറിയാം. അന്നക്കുട്ടിയുടെ കേസ് അതന്നെ കേട്ട. ഓ ഈ പ്രേമവും കത്ത് കൊടുക്കലും റബ്ബർ തോട്ടത്തിൽ വെച്ചുള്ള സന്ദീപ്പും ഇതൊന്നും ആരും അറിഞ്ഞില്ലെന്ന് കരുതണ്ട. അതാണ് കാര്യം. ഞങ്ങള് തമ്മില് സിൻസിയർ ആയിട്ടുള്ള ഡീപ് ലവ് ആയിരുന്നു. ദൈവികമായ പ്രേമം. ദൈവിക പ്രേമം? എന്താ ദൈവം പ്രേമിച്ചടക്കായിരുന്നു? എടാ ഉവേ ഈ ദിവ്യമായ പ്രേമം എന്നൊക്കെ പറഞ്ഞാ നിനക്ക് എന്നാവോ പറയാം? താരുത്തുമ്പോണ്ടല്ലോ ഉടനാണെന്നല്ലോ നിനക്ക് പ്രേമം. ദൈവിക പ്രേമായതുകൊണ്ട് അന്നക്കുട്ടി അവളുടെ പാട് നോക്കി കന്യാസ്ത്രീയായി പോയത്. ദൈവഗീതം അങ്ങനെ ആയിരിക്കും. இன்னைக்கு மாட்டு சந்தையில இருந்து ஒரு மாடு கூட வெளியே போக கூடாது. ஏன் தெரியுமா? ரம்சான் பண்டிகையும் ஈஸ்டர் பண்டிகையும் ஒன்னா வருது. நம்மளை நம்பி இருக்கிற கேரளா கஸ்டமர்ஸ்க்கு மொத்த மாடும் போய் சேர்ந்தாகணும். இல்லன்னா நம்ம கஸ்டமர்ஸ் எல்லாம் ஆந்திரா போயிடுவாங்க. நம்ம எங்கேயாவது போக வேண்டியதுதான். நீங்க கவலையப்படாதீங்கப்பா. இந்த சந்தைக்குள்ள மாடு வாங்குறதுக்குன்னு ஒரு ஈக்காக கூட உள்ள நுழைய முடியாது. அந்த அளவுக்கு நான் பண்ணி வச்சிருக்கேன். சாபாஷ். சின்ன கவுண்டன்னா சின்ன கவுண்டன் தான். ஏன் பிள்ளையாச்சு என்னடா யாருமே வரமாட்டானுங்கன்னு சொன்ன. தொம்முச்சுன்னு அவன் பிள்ளைங்கள வரானுங்களே. சும்மா பார்க்க வந்திருப்பானுங்க. ஓஹோ பெட்டருது பெட்டருதுன்னு அடங்கி இருக்கு. இது ஓங்காலையா? ஆமாங்க. நல்ல காமிக்கிறான், நல்லா காமிக்கிறான். எனக்கு இன்னமும் சந்தேகமா இருக்கு. தொம்முச்சனும் அவன் பசங்களும் சந்தையில நம்ம கிட்ட போட்டி போட வந்திருக்கிறானுங்க. இப்போ ஏலத்தை ஆரம்பிக்க போற மாட்டுப்பட்டியில இருந்து அழைச்சிட்டு வந்த மாட்டுப்பட்டி துரசாமியோட 500 மாடுகளை ஏலம் விட போறேன். 50,000 ரூபாய். 75,000 ரூபாய். 75,000 ரூபாய். 1,00,000. 1,00,000. 1,00,000 ரூபாய். 1,00,000 ரூபாய். 1,25,000 ரூபாய். 1,25,000 ரூபாய். 1,50,000 ரூபாய். 1,50,000 ரூபாய். 1,75,000 ரூபாய். 1,75,000 ரூபாய். இனி நீ விழி. 2,00,000. 2,00,000. ஏண்டா பரதேசி பசங்களா இங்க வந்து என்கிட்ட போட்டி போடுறீங்களா? கவுண்டர் ஞான் பரதேசியா சம்மதிச்சு. நீ பரதேசியானே, நின்று ஊரு பொள்ளாச்சி இல்லல்லோ? ஆனோ அல்ல. எடோ நீயும் மிருதாட்டுகாரன் தானே. அந்த உனக்கு என்ன பரதேசன் கூப்பிட என்ன அவகாசம் சொல்லு. வேணும்னா ஒரு மைக்கு தரேன், அதை வச்சுக்கிட்டு ஊரெல்லாம் போய் சொல்லு நான் இந்த ஊர் ஆளு இல்ல வெளி ஊர் ஆளு. நான் ரோட்ல பொறுக்கியா இருந்து ரவுடியா இருந்து அப்புறமா தான் இந்த லெவலுக்கு வந்தேன். என்ன விருப்பத்தின மறுபடியும் நான் ரவுடி ஆயிடுவேன். ஜாக்கிரதை. எடோ 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 கவுண்டரே,
ഞാൻ നല്ല തറവാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിക്കാൻ വേണ്ടി ഈ ചന്ത വന്ന് സകല അരികടേ പഠിച്ചിട്ടാ നിക്കുന്നേ. നീ ഏലത്തിലെടുത്ത ഒരു മാടാവത് ഇന്നയ്ക്ക് സന്ധ്യവിട്ട് വെളിയെ പോച്ചനാ. പച്ചാപ്പി, ഓ ഇതാര അൽഫോൻസ് ആന്റിയോ, ഇത് അവിടെ നിന്ന് വരുന്നു. കമ്മിങ് ഫ്രം ഗോവ. അച്ഛാ അച്ഛാ, നോട്ട് അച്ഛാ. അയ്യോ അയ്യോ, ആന്റിയെ കണ്ടിട്ട് അറിയുന്നേ ഇല്ലല്ലോ. ആന്റി ആകെ മാറിയിരുന്നല്ലോ. എവിടെയാ മൈ ബ്രദർ? ആര്? എന്റെ ആങ്ങളെ തൊമ്മിച്ചൻ. അതാണ്ട ഇരിക്കുന്നു. മൈ ബ്രദർ. ചേച്ചി, മക്കളെ, നിങ്ങളുടെ അൽഫോൻസ് ആന്റി ലാൻഡ് ചെയ്തടാ ഫ്രം ഗോവ. ചേച്ചി വരുന്ന വഴിയാണോ? ജസ്റ്റ് കം. നീ സംശയം ഇവിടെ ഉണ്ടാവുന്ന എനിക്കറിയാം. എട തങ്കച്ച, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? തങ്കത്തിനല്ല ആന്റി, റോഹിച്ചൻ. റോഹിച്ചൻ. എട ഉമ്മച്ച, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ആന്റി സന്നിച്ചല. ഓ സന്നിച്ചല, എന്തൊരു മറവി. ആന്റിക്ക് ഒരു മറവിയല്ലേ? അതേട എന്റെ പാപ്പച്ച. എന്തൊരു ടേസ്റ്റി, വല്ലാത്തതാ. അയ്യോ എനിക്ക് സർവത്ത് വേണ്ട, എനിക്ക് ഫ്രഷ് ലെമൺ. ലെമൺ കിടയാതെ അവൻ അവിടെ ഉലകം ചുറ്റും വാലിപ്പനായിട്ട് അടിപിടി കൂടി നടക്കുക. അവന് ഗോവയിൽ പോയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലേ? അവിടെ വന്നപ്പോ ഒന്നും കൂടിയും കൂടി. ആര് ചോദിക്കാൻ, അവനവിടത്തെ ഗോവ ദാതയല്ലേ. എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളത്തിലാണ് വെള്ളിട്ടിട്ട് വരുന്നത്. അതെ, ഇടയ്ക്ക് വിരലൊന്ന് മുറിഞ്ഞു. അപ്പൊ ഡാക്ടറെ കാണിച്ചപ്പോ ഡാക്ടർ ശരിയാച്ചി, അടുത്ത വെള്ളത്തിൽ എപ്പോ വിരൽ മുക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കീറുന്നുണ്ടോ? ഇനിയും വെടുപ്പില്ലാത്തൊരു ചെണ്ടു. നോ നോ പ്രോബ്ലം, ഞാൻ കുടിച്ചോളാം. അപ്പച്ച ലൈറ്റ് അടച്ച് കിടന്ന് ഉറങ്ങണാവി. ആ കിടക്ക. വാട്ട് ഈസ് ദിസ്? നിങ്ങൾ നാല് പേരും ഒരു റൂമിലാണ് കിടക്കണത്? അൺസേഫ്. രണ്ടാൾ കൂടി കിടക്കാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ. ആന്റി മണ വന്ന് കിടന്നു. നോ നോ നോ, എനിക്ക് എ സി ഇല്ലാതെ കിടന്നാ ഉറക്കം വരില്ല. അതൊരു ശീലായി പോയി. അങ്ങനെയാണെങ്കിൽ ആന്റി ഒരുപാട് വിഷമിക്കുള്ളൂ. സന്നിച്ച യെസ് യെസ്. തൊമ്മീച്ചന്റെ മുറിയിൽ എ സി ഉണ്ടോ? ഇല്ല. കറിയാച്ചന് മൂളി കുട്ടി കിടക്കുന്ന മുറി എ സി ആണോ? അതെ. അല്ല, എ സി പോലെ തന്നെ പുള്ള നോൺ എ സി. എന്നാ ഞാൻ അവിടെ പോയിട്ട് മാനേജ് ചെയ്തു. എന്നാ പിന്നെ ആന്റി അങ്ങോട്ട് പോയി മാനേജ് ചെയ്തല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക്യൂ താങ്ക്യൂ. അജയോ, ആന്റി ഇങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയ ചേട്ടത്തി പുളി ഇതിനെ ഇനി ഒരുപാട് ലേറ്റ് ആവും. നല്ല ടൈം. ആന്റിയുടെ കയ്യിൽ നിന്ന് നിന്നെ ഒന്ന് ഊരിയെടുക്കാൻ ഞാൻ. ആന്റി ഇന്ന് അവന്മാരൊക്കെ ഒന്ന് കൊല വിളിക്കും. മോളിക്കുട്ടി, ഗോവയിലെ എ സിയിൽ കിടന്ന് നാച്ചുറൽ ആയതുകൊണ്ട് കൂളിംഗ് ഇല്ലാത്ത റൂമിൽ കിടന്ന് എനിക്ക് സ്ലീപ്പിംഗ് വരില്ല. ഞാനിവിടെ കിടന്നു. അയ്യോ ആന്റി, ഇവിടെ ഭയങ്കര കൊതുക. ഓ കൊതുകല്ലേ? കൊതുകിനെ ഞാൻ ഗുഡ് നൈറ്റ് കൊണ്ട് മാനേജ് ചെയ്തോളാം. പക്ഷെ ചൂട് എനിക്ക് അൺസൈക്കബിൾ. ഇളവയ്ക്ക് ഇനി ഇപ്പൊ ഇടയെ കയറി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. നീ എന്താ തിങ്കുന്നത്? ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം.
ആ പിള്ളേരെ അവിടെ സഞ്ചല്ലേ കിടക്കുന്നത്, നീ പോയി അവർക്ക് കൂട്ട് കിടക്കും, ഞാനും മോളി കുട്ടിയും കൂടി ഇവിടെ സ്ലീപ്പ് ചെയ്താണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടന്ന് മോളെ. ഒരേ കുഴന്ത നീ കവലപ്പെടാതെ കണ്ണേ, ഓ ഇഷ്ടത്തുക്ക് പോ, ഓ ഇഷ്ടത്തുക്ക് വാ. തങ്കമാനപ്പാ പോവാ. என் குழந்தைய பாரு, அண்ணன் மாதிரி போகுது. എന്നോട് ചില ചോദിച്ച് സംസാരിക്കണം. ഓഹോ, മലയാളത്താനാ? അതാ ഉനക്ക് ഇവളോ തിമിര്. എനക്ക് മര്യാദ കത്ത് കൊടുക്ക, നീ ആര്? അച്ചായോ, ഓ ഇവള് എന്റെ തനി സ്വഭാവം കണ്ടോ, വിട്ടേക്കടാ തന്നിച്ച. ഞാൻ ആർക്കൊണ്ടോ തെരഞ്ഞ, നീ ഇന്ന മാതിരി പേശ മാട്ടെ. നീ ഏത് ദേവേന്ദ്രന്റെ മോളായി എനിക്കെന്നെ അല്ല അറിയാ മേലാഞ്ഞിട്ട് ചോദിക്ക. മറ്റ് പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും അഡീഷണൽ ഐറ്റംസ് നിനക്കുണ്ടോ? എന്നടാ സ്വല്ല രാസ്കൽ. വലിക്കുവാ, നീ ഒരു പെണ്ണായി പോയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ കളിച്ചാണ്. ഓഹോ, എന്നാലേ ആ നാറിയോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ നിന്റെ കൈ കയറി പിടിച്ചെന്നു. എടാ തന്നിച്ചു, മതിയടാ വന്ന് വണ്ടി കയറ്. ആ എന്നാ വിട്ടേക്കാം വിട്ടോ. തറക്കണ്ടത്തിൽ ഒരു തറ. അപ്പച്ചനെ പറ്റിയാന്ന് നേരിട. ഓ മേല കയ്യ വെച്ച അന്ത അയ്യോക്കിയ യാറ്? എനിക്ക് തെരിയില്ല. ഇതുക്ക് മുന്നാലും നീ അവനെ എങ്കിയാവും പാത്തിരിക്കിയാ? ഇല്ല, അവൻ അവങ്ക വന്ന് ജീപ്പില് തറക്കണ്ടം സൺസൺ എഴുതിയിരുന്നത്. അപ്പോ അത് തൊമ്പിച്ച പ്രസംഗതാ. ഏ ഊരില് വന്ന് ஏன் பொண்டு மேல கைய வச்சவன் யாருடா? டேய், அவ எங்க இருந்தாலும் உடனடி எங்க இழுத்து வாங்கடா, போங்க. ഞങ്ങൾ വിടണേ.
பேச்சையை கிண்டல் பண்ற அளவுக்கு உங்களுக்கு துணிச்சல் வந்துருச்சா? ஊர் விட்டு ஊர் பொழைக்க வந்த உங்களுக்கு இந்த அளவுக்கு திமிராடா? உங்க ஊர் ஸ்டைல் இதுதான், எங்க ஊர் ஸ்டைல் இதுதான் பாருங்கடா. ஏண்டி வெத்தல கொடுக்கிற நேரமாடி இது? என்கிட்ட எங்க கோச்சுக்கிறீங்க? நாம செஞ்சதும் தப்பு தானே? ஓ, எனக்கு புத்தி சொல்ற அளவுக்கு வந்துட்டியா? போடி போ. அன்சைக்கபிள் என்ன மசியது? டேர்டிஸ்மல் ஓடிப்போ. என்ன சண்டு வந்தில்லாயிருந்தீங்களே, எல்லாவரும் டெட் பாடியும் சாத்தி எடுக்காயிருக்கு. அடாரே
ആദ്യം ഇവനിട്ട് വേണം രണ്ടെണ്ണം കൊടുക്കാൻ. എന്നൊക്കെ എന്റെ കൈ കൊണ്ട് നിന്നെ അല്ലടാ തള്ള വേണ്ടാത്ത വഴിയാവലി എല്ലാം കൂടെ വലിച്ചു നിന്നൊക്കെ എന്തിനു കൊള്ളാവടാ. ഞാനോ തല്ലോളി ഇതായിരിക്കുന്നു. ഈ സടൻ അറ്റാക്ക് കേട്ടിട്ടില്ലേ, എല്ലാരും കൂടെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്താ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേ. ഏതായാലും അപ്പച്ചനാണെന്ന് അറിയണ്ട. അതൊക്കെ വഴി അറിഞ്ഞോളും. അല്ല ചായോ, കടയിൽ ആരുമില്ല. ഇനിയുമാര് കടയെങ്ങാനും കയറി അറ്റാക്ക് ചെയ്യോ? ആ അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഞാനും ഉമ്മച്ചനും തങ്കത്തിനോട് കടയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു. ആ എന്നാ നീ വരണ്ട, ഇനി ഏതായാലും ഊണ് വെച്ചിട്ട് പോവാം. കൊച്ചാപ്പേടെ കൊടുത്തേച്ചാ മതി. നീ എന്നാ എനിക്ക് ഗോവയ്ക്ക് തിരിച്ചു പോകുന്നത്? മമ്മയാണ് ഉള്ളവല്ലോ, ഇവിടെ ഇത്ര പ്രോബ്ലം ഉള്ളപ്പോ ഞാൻ എങ്ങനെ തിരിച്ചു പോകുന്നേ? സൂക്ഷിച്ചും കണ്ടും വേണം ഒതുക്കാൻ പോകുന്നത്. ഇത് അവരുടെ നാടാ. ഓ പിന്നെ ഈ പറയുന്ന ഗവർണർമാര് ഇവിടുത്തുകാരൊന്നുമല്ല. ഇന്ത്യയുടെ ഏത് കോണിലും ഏതവനും ജോലി ജീവിക്കാന്ന് ഇന്ത്യൻ ഇതിലുണ്ട്. അല്ല ഇവനെവിടെ താമസിക്കാൻ പോണത്? ഇവരാന്റി അത് പറ്റൂല, ഞാൻ ഒറ്റയ്ക്കേ താമസിക്കൂ. എടാ സണ്ണിയേ, ഇച്ചായ നമുക്കേ കിഴക്ക് വശത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചാലോ? അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാ ഇഷ്ടം. ആ ശരി. ഇതുപോലൊരു ഫിഷ് ടാങ്ക് ഗോവയിലെ എന്റെ ഹൗസ് ഓണർ പെരേരല് വീട്ടിലുണ്ട്. അത് നിറച്ച സീ ഫിഷാ. അപ്പൊ കംപ്ലീറ്റ് കരിമീൻ ആയിരിക്കും ആന്റി. ഇത്രയുള്ള കുട്ടി സ്രാവുകൾ. മമ്മിയുടെ പുഴുവടിയോ നിർത്തുവോ? ഒരു പെരേരയും കുറെ കുട്ടി സ്രാവുകളും. അയ്യോ അതേ അനിജായ, ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണം സൂക്ഷിച്ചു വേണം. ഇരുട്ടടി അടിക്കാൻ മടിക്കാത്ത കൂട്ടരാ ആ ഗൗണ്ടറും ബാച്ചും. അങ്ങനെയൊക്കെ പേടിച്ചാ ജീവിക്കാൻ പറ്റും ഉമ്മച്ചാ? അത് ശരി. ഇതുവരെ ആയിട്ട് ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ശരിയായില്ലേ? ഇതെന്നാ പറ്റി കടലിങ്ങ് പോന്നു? ഒന്നും പറയണ്ടടാ ഉവേ, ഭയങ്കര നിരുവീഴ്ച. ഇങ്ങോട്ട് പറ. ഡാൻസ്, ഈ ഗോപം പെനി അടിച്ച ഈ നീരുവീഴ്ചയ്ക്ക് അപ്പത്തന്നെ പോകുന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇന്നാര് പറഞ്ഞു? ഏതോ ഒരു ഗോപം വീക്കിലി വായിച്ചിട്ടുണ്ടോ? നിന്റെ ഒക്കെ സ്വഭാവത്തിന് നീരുവീഴ്ച മാറ്റാനുള്ള സകല സാധനമായിട്ടാ വന്നിരിക്കുന്നത്. എന്താ ചെയ്യോ, പതിവില്ലാതെ കടയിലേക്ക്? നാടോടുമ്പോ നടുവ് ഓടിയില്ലെങ്കിലും സൈഡിൽ കൂടെ ഓടണ്ടേ പോലെ. ഓടിക്കോ, പക്ഷെ ഓടിക്കരുത്. ഓടിക്കേണ്ടതൊക്കെ ഓടിച്ചല്ലേ പറ്റൂ. ആചായോ, ഇത് നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ, ഇങ്ങനെ ഇതിന് പൂഷണിക്കാന്ന് ചൊല്ലറേ. ഓ പൂഷണിക്ക? അയ്യോ എന്നെ പിടിച്ചാല്ല. അച്ചായോ என் கடையில எடை கம்மியா இருக்குன்னு பப்ளிசிட்டி பண்றியாடா நாயே? நான் அப்படி ஒரு சொல்ல சொல்லலையா? யாருடா அந்த பரதேசி? நம்ம சின்னவரை எல்லாம் முதல்ல உதச்ச அந்த பரதேசி இவன் தாங்க. தம்பி, இது பொள்ளாச்சி, எலும்புக்கு கொஞ்சம் பலம் சேர்த்துக்க, இல்ல எலும்பு சீக்கிரம் ஒடிஞ்சிடும். பிராயம் சென்ன எல்லாம் போ எழுப்பு ஓடியும். பின் ஒருமிச்சு கூட வலிய பாடா கவுண்டர். நான் உங்க பாத்துக்கிறேன், ஜாக்கிரதை. தீரவா
നിങ്ങളുടെ ആളെ കാണു, ഇന്റെ പക്കം പോയിട്ട് പോളോ. വാടാ ഞാൻ പോയി നോക്കിട്ട് വരാം. കൈ കാലൊക്കെ ആടിയിട്ട് കൊറേ നാളായി. ഇൻസൾട്ട് ചെയ്യണം. ഗോവയിലൊക്കെ ഡാനി എന്ന് കേട്ടാ ഞെട്ടിപ്പോ. ആ മഴ കേട്ട് കാണും, എല്ലാം ഓടിപ്പോയി. അതിരിക്കട്ടെ. ഈ പാതിരാത്രിക്ക് ഒരു പെണ്ണിനെ ഇറക്കി വിടുന്നത് എന്നെ പോലുള്ള ഇന്ത്യൻ പ്രവർത്തകരെ യോജിച്ചതല്ല. യു സ്ലീപ് ഇൻസൈഡ്, ഐ സ്ലീപ് ഔട്ട്സൈഡ്. ഓക്കെ, ആരെങ്കിലും ഇവിടെ വന്നാൽ ആരേ ചെയ്യാൻ നിരപ്പായിക്കളെ. ഓക്കെ, ஒரு சின்ன பொண்ணை ஓடி பிடிக்க முடியல. நீங்கெல்லாம் ஏண்டா என் கூட இருக்கிறீங்க? என் வீட்டு நாய விட்டு இருந்தா கூட பிடிச்சிருக்கண்டா ராஸ்கல். அப்பா, அவ போலீஸ்ல ஏதாவது கம்ப்ளைண்ட் கொடுத்துட்டா? நமக்கு நல்லதா போச்சு, போலீஸ் எல்லாம் நம்ம ஆளுதானடா. எடுத்து வந்து நேரம் என்கிட்ட ஒப்படைச்சிருவான், அப்புறமா சுலபமா போச்சு எனக்கு வேலை. ஏண்டா சித்தப்பா, ஓ அண்ண மக தப்பிச்சிட்டாளேன்னு ரொம்ப சந்தோஷமா இருக்கிறியா? அவ என் ஏரியாவில இருந்து எங்கேயும் போக முடியாது, போகவும் விட மாட்டேன். என் மோன் தானிக்கு ஏர்லி மார்னிங்கில் டீயும் காப்பியும் ஒன்னும் கொடுக்கண்ட. என் கொச்சாப்பி இன்னத்தை ஹேங் ஓவர் ஒன்னு மாறட்டே. ஆளப்ப நல்ல பூசியாருனாலே. பூசோ? அது அவன் டாடியுடைய பழைய தொழிலாயிருக்கும். அதனுக்கு தெரியும், அந்த பூசல்ல இந்த பூஸ் நாய்ட்டு விடுவ. മൂന്നാല് പെഗ് സ്കോച്ചും രണ്ടു മൂന്ന് കുപ്പി ഫെനിയും ദിവസം അവന് കഴിക്കണം. അത് ഗോവൻ ഹാബിറ്റാ. ആന്റി വിടുവല്ലേ. ഞാൻ വല്ല ഒക്കേഷനിലോ ഹോളിഡേയ്സിലൊക്കെ കഴിക്കും, പിന്നെ ഡെയിലി നൈറ്റിൽ ഫുഡിന് മുമ്പ് ഒരു ഹാഫ് ഹോട്ടൽ ഫെനി എനിക്ക് കഴിക്കണം. എന്താ അതവിടുത്തെ നാടൻ? ഓ, ഗോവൻ കൊട്ടുകടി. യെസ് യെസ്. അപ്പൊ കുടുംബം തന്നെ സ്മാൾ ഫാമിലി ആയില്ലയോ? നോ നോ, സ്മോൾ ഫാമിലി അല്ല, തറക്കണ്ടൻ തറവാടെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലാർജ് ഫാമിലിയാ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശുവോ എന്നർത്ഥം. മിണ്ടി പോരുത്, മുമ്പ് കഴിഞ്ഞാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദാനി മോൻ. എന്ത് പറ്റി സാർ, ഒരു വല്ലായക്ക മൂഞ്ചി എല്ലാം ഒരു മാറി നിൽക്ക്. ഇന്നലെ രണ്ട് സ്മോള് ലാർജ് ആയിപ്പോയി. അല്ലല്ല, രണ്ട് ലാർജ് കൂടിപ്പോയി ഇന്നലെ. രണ്ട് ലാർജ് സ്മോൾ. എങ്ങനെയുണ്ട് ദാനി മോൻ ഇവിടുത്തെ താമസമൊക്കെ? നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു.
മിസ്റ്റർ കൊച്ചാപ്പിച്ചേട്ടൻ. അതെ, സ്മോൾ വലിയ ഇരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അകത്തുണ്ടോ? അകത്തോ? അല്ല, സ്മോൾ വലിയ ഉണ്ടോന്ന്? ഓ, അകത്തല്ല, പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം. സാറിന് ഒരു കാര്യം ചെയ്യേ, ബ്രെഡ് കാഫി കഴിക്കാം. സാറിന് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത്? അവന് ബ്രേക്ക്ഫാസ്റ്റിന് 6 വാട്ടി എഗ്, 1 പാക്കറ്റ് ബ്രെഡ്, 1 കുപ്പി പാൽ. അത് ரொம்ப കമ്മിയാ ഇരിക്കുന്നത്. മമ്മി എന്താ വല്ല ടയർഡ് ആയിരിക്കുന്നത്? ഇന്നലത്തെ സ്ലീപ്പിംഗ് വളരെ മോശം മോനെ. ഇന്നലത്തെ ബാക്കി വല്ല ഇരിപ്പുണ്ടോടാ ഹാങ്ങോർ മാറ്റാൻ? സോറി മമ്മി, കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്. മോൻ കൊച്ചാപ്പി വെച്ച് സംസാരിച്ചോണ്ടിരിക്കും. മമ്മി പോയി മോനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. എന്താ സാറേ ആടുമേന്ത കാസിനെ ഹാങ്കെ പോലെ കിടക്കുന്നത്? മനസ്സിലായില്ലേ? ഇല്ല, ആടുമേഞ്ഞ കാട് പോലെ കിടക്കുന്ന എന്താ ചോദിച്ചത്? തെലുങ്ക്, തെലുങ്ക്. ഞാൻ വിചാരിച്ചു ഹിന്ദിയാണെന്ന്. ഹിന്ദി നഹിമാലും ക്യാ കരേഗ. സാറെനിക്ക് സ്മോള് തരൂ. എന്റെ പൊന്നു കൊച്ചാപ്പിച്ചേട്ടാ, ഞാൻ പറഞ്ഞില്ല എന്റെ ലില്ലെന്ന്? എന്റെ ലില്ല? പിന്നെ ആള് കിടന്നത് കൂടെയെങ്കിലും കാണാതിരിക്കില്ലല്ലോ. നോക്കട്ടെ, കൂടെ ഉണ്ടോ നോക്കട്ടെ. നോക്കിക്കോ. അയ്യോ, അപ്പൊ ഇതിനകത്ത് കാണും. അവിടെ നോക്കിക്കോ. നോക്കട്ടെ. അയ്യോ അയ്യോ, കാലി ബീർ ബോട്ടിലാണല്ലോ. അപ്പൊ സ്മോള് ബാത്റൂമിൽ കാണും. കൊച്ചാപ്പിച്ചേട്ടോ, എന്റെ അമ്മേ കൊഴഞ്ഞു. അയ്യോ സാറേ, കണ്ടില്ലേ? വാ ഇരിക്കേ. ഇതേതാ സാറേ സ്മോള്? ഇന്നലെ രാത്രി ആരും അറിയാതെ ഒപ്പിച്ചായിരിക്കും അല്ലേ? നല്ല അറുപയാല ഉറുപ്പടി സാർ. എടോ, താൻ ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി ഓടിക്കേറി വന്നതാ പാവം. പവിഴം? പവിഴം? ആ പവിഴം പോലത്തെ സാധനം. എപ്പഴും ഇരിക്കണ്ട ഉറുപ്പടി. എടോ, താൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ച് ബഹളം കൂട്ടിയാണുണ്ടല്ലോ, തന്നെ ശരിയാക്കും. സാറെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. തനതു രഹസ്യ ബട്ടബയാലു. ഏഹ്, അരമന രഹസ്യം അങ്ങാടി പാട്ടായി പോകുന്നു. ഓ, കന്നടം. ഞാൻ വിചാരിച്ച തെലുങ്ക് ആയിരിക്കുന്നു. ഇവളെന്റെ മാനം കെടുത്തിട്ട് പോകണമെന്നാ തോന്നുന്നത്. എടി, നിന്റെ ഈ മൂക്ക് വിളിച്ചിലും കരച്ചിലും എന്റെ ഇരിക്കും. വേണ്ട, വരട്ടല്ലേ സാറേ. പാവാ, മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞോ? എന്നാ സോൾറിങ്? ഏ സണ്ണിങ്ക പുണ്ണാക്ക്, പല്ലുതേപ്പും കുളിയെല്ലാം മുടിച്ചാച്ചാന്ന്. ഇല്ല. എന്നാലേ ശീഘ്രം മുടിച്ചിട്ട് സ്ഥലം കാര്യാക്ക് കേട്ടോ. കൊച്ചാപ്പിച്ചേട്ടാ, വാ. ഇത് വീട്ടിൽ പോയി പറഞ്ഞ് നാട്ടിക്കരുത്. ഇല്ല, ഞാനൊരു ഹാഫ് മേടിച്ചുതരാം. ഹാഫ് പോലെ ഫുള്ള് വാങ്ങിച്ചു. ഫുള്ളെങ്കിൽ ഫുള്ള്. വാ, ഫുള്ള് തന്നെ വേണം. മോനെ, ഡാനി, ഡാനി. മോളെ, മോളിക്കുട്ടി, അകത്തൊന്നൊരു റിയാക്ഷനും ഇല്ലല്ലോ. ഈ ജനൽ പൂട്ടിയിരിക്കണല്ലോ. വാ, നമുക്ക് ബാക്കിൽ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാ. അയ്യോ മോളിക്കുട്ടി, അകത്തൊരു പെണ്ണു. ആ നീ ഏതാടി കൊച്ചേ, വാതിൽ തുറക്കടി. എന്താടി നിന്റെ ചെവിയൊക്കെ അടഞ്ഞിരിക്കാണോ? പറഞ്ഞു കേട്ടില്ലേ, ഓപ്പൺ ദ ഡോർ. ഇത്ര ചെറുപ്രായത്തിലെ വേണ്ടാത്ത തൊഴിലിന് ഇറങ്ങിയ മോരടിച്ചു പോവും. ഇറങ്ങി പോടി കൊടുത്ത്. നിന്റെ സങ്കടം കാണിച്ചൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ സിമ്പിളിന്റെയും ഡിമ്പിളിന്റെയും വരെ ആക്കി കണ്ടവളാ. ആന്റി, ആന്റി ഒന്ന് ക്ഷമിക്കേ, നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കണ്ടിട്ട് പാവം കുട്ടിയാന്നാ എനിക്ക് തോന്നുന്നത്. നോ നോ, ഞാൻ നല്ല പദം വന്ന മദാമമാരുടെ കൂടെ ഇടപഴകിയിട്ടുള്ളോളാ. ഇവച്ചകളും മുഖലക്ഷണം കാണുമ്പോഴേ എനിക്കറിയാം ആദ്യം അവനാണ് അടിക്കേണ്ടത്. വേരിസ് ദാനി. അമ്മ, നീ നനിക്കുന്ന മാതിരി ഒന്ന് തപ്പാണ് പൊണ്ണില്ലമ്മ. ഞാൻ എന്താ തപ്പും പണ്ണല്ല. എന്നെ ഡാഡി വിളി പറയണത് ഇവിടെ തപ്പണോന്നാ. വല്ലതും കട്ടെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഡാനി വരട്ടെ ആന്റി, എന്നിട്ട് തീരുമാനിക്കാൻ എന്താ വേണ്ടെന്ന്. എടാ ദാനി, ഇതിനാണ് നീ തനിച്ച് താമസിക്കണമെന്ന് പറഞ്ഞതല്ലേ? നിന്റെ ഗോപൻ ഹാബിറ്റ് ഒന്നും ഇവിടെ കാണിക്കണ്ട. എന്റെ ആങ്ങളിക്ക് ഒരു നെലിയും വേലയൊക്കെ ഉണ്ട്. അവനെങ്ങാനിത് അറിഞ്ഞാ ഇപ്പൊ നിന്റെ അവിടുന്ന് കെട്ടി കെട്ടിക്കും. മമ്മി കാര്യം അറിയാതാ ചാടിക്കരുന്നത്. ഈ പെണ്ണാണെന്ന് എനിക്ക് അറിയില്ല. ഇന്നലെ പാതിരാത്രി കോടിക്കേറി വന്ന, എന്തെങ്കിലും ചോദിച്ചാ ഉടനെ കരയും. ഇറങ്ങിപ്പോവാൻ പറഞ്ഞ പോതുമില്ല. എന്തായാലും ഇത്രയും വലിയ റിസ്കുകളൊന്നും എന്റെ മോൻ ഇപ്പൊ ഏറ്റെടുക്കണ്ട. ഒന്നുകിൽ ഇവിടെ ഇറക്കിവിട്,
അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കും. അമ്മോ, ദയവുസഞ്ജ് എന്നെ പോലീസിൽ ഒപ്പടിച്ചിടാതിങ്ക. ഞാൻ ഉയരോടെ ഇരിക്കരുത്, ആർക്കും തെരിയ വേണ്ട. എന്റെ പൊന്നുമോനെ, ഞാനും എന്റെ മക്കളും ഈ മറനാട്ടി വന്നത് ജീവിക്കാൻ വേണ്ടി. നീ നാട്ടിലുള്ള പെമ്പിള്ളാരുടെ ഒക്കെ സംരക്ഷണം ഏറ്റെടുത്ത് വെറുതെ ശത്രുത വലിച്ചു വെക്കരുത്. അതുകൊണ്ട് ആ പെണ്ണിനെ വേഗം പറഞ്ഞു വിടാൻ നോക്ക്. അങ്കിളിന്റെ പുറത്തിൽ കേട്ടാ തോന്നും ഞാൻ മലപ്പുറം അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞതല്ലേ. കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെന്ന് തോന്നുന്നു. ആരെയൊക്കെയോ ഭയക്കുന്ന പോലെയുണ്ട്. എന്നതാ പറ്റിയെന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. ഓ മൈ ഗോഡ്, ഇനി വല്ല മെന്റൽ ഡിപ്രഷനോ മറ്റോണോ? മെന്റലും കിൻഡലും ഒന്നും അല്ലാണ്ടി. അവളാ ഗൗണ്ടറുടെ സ്വന്തത്തിൽപ്പെട്ട ഏതോ ഒരു പെണ്ണാ. അതിനെ കാണാത്തതിനെ കുറിച്ച് ഇത് മാർക്കറ്റിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. എന്റെ കർത്താവേ, ആ ഗൗണ്ടറും പടകളും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ ആ പെണ്ണിനെ പറഞ്ഞു വിടാൻ നോക്ക്. ഏ, നമ്മളെ എതിർക്കാൻ ഒരു തുമ്പ് കിട്ടാൻ കാത്തിരിക്കാം. അവന്മാര് പറഞ്ഞു നോക്കാം, അവൾക്ക് ഇഷ്ടമുണ്ടെ പോട്ട്. ബലമായി പിടിച്ചിറക്കി വിട്ടിട്ട് ആ പെണ്ണെന്തെങ്കിലും അബദ്ധം കാണിച്ച പിന്നെ ഞാൻ സമാധാനം പറയണ്ടേ? പിന്നെ നാട്ടിലുള്ള ഗേൾസ് ഒക്കെ ഒപ്പിക്കുന്ന കുഴപ്പങ്ങൾക്ക് നീ എന്തിനു സമാധാനം പറയണം? ആന്റി വെറുതെ ഇമോഷണൽ ആവണ്ട. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സന്നിച്ചനായിട്ടു. നീയും ആ ഗൗണ്ടൻ തമ്മിൽ എന്നാ ബന്ധം? നീ ആ ഗൗണ്ടൻ തമ്മിൽ എന്നാ റിലേഷൻ? പറടി ചൊല്ലാൻ. അവർ എന്നോട് പെരിയപ്പ, അതാവത് അവർ പൊണ്ടാട്ടിയുടെ തങ്കച്ചി പൊന്നിനാ. എനിക്ക് ചിന്ന വയസ്സാർക്കും പോതെ എങ്ക അമ്മ അപ്പ സെത്തുപോയിട്ടാണ്. അപ്പ അമ്മക്ക് ഞാൻ ഒരേ പൊണ്ണ്. അതുക്കപ്പുറമാ എന്നെ വളർത്ത് പഠിക്ക വെച്ചത് എല്ലാമേ എന്നോട് ചിത്തപ്പാതാ. ഞാൻ മേജറാണതോ. എന്റെ പേരിലുള്ള സ്വത്തെല്ലാം അവങ്ക പേരൊക്കെ എഴുതി കൊടുക്ക ചൊല്ലി പെരിയപ്പ വീട്ടുക്ക് വന്നാറ്. അവളോ, നീ ആ പയ്യനോട് മൊറ പൊണ്ണ്. അവനെ നീ കല്യാണം പണിയിട്ട് ഇന്ന് വീട്ടുക്ക് മരുമകളാ വന്ന് ഇന്ന് മൊത്ത സ്വത്തിയും അനുഭവിക്കണു. അതെ പാത്ത് നാ സന്തോഷപ്പെടണം. അതുതായ ആശ. ഡേ, കുഴന്തയ്ക്ക് സ്വന്ന പുറിയണ്ടാ. പത്രത്തെ നീട്ടാ, കയ്യെഴുത്ത് പോടോ. ഇല്ല, ഇന്ന് പത്രത്തിൽ എന്നാലും കയ്യെഴുത്ത് പോട മുടിയാതെ. ഉങ്ക പയ്യനെ കല്യാണം പണിക്കരുത്. എനിക്ക് കൊഞ്ചും കൂടെ ഇഷ്ടമല്ല. ഏൻ സ്വത്ത് ഏൻ കയ്യിലേ ഇരിക്കട്ടോ. സബാഷ്, ഉ ഐഡിയ എനിക്ക് പുറിയത്. നീ ആരെയാവது കല്യാണം പണിക്കുവേ, ഇന്ന് സ്വത്ത് മുഴുക്ക അവനുക്ക് പോയിടും. നാങ്ക മൊത്ത പേരും തെരുവുക്ക് വന്ന് അമ്മാ തായേ പിച്ചേ എടുക്കണോ. അത് നീ കേക്കണോ. നേർ വാരിസിവര് അവൻ നല്ല വാഴ വേണ്ടി വഴക്കിയ ഏണ്ടാ കെടുക്കറ. ഉമ്മയിലേ അവൻ നല്ല മാറി വാഴണമെന്ന് ആശ ഇണ്ടാ, ഉടനടി എന്റെ പത്രത്തെ കയ്യെഴുത്ത് പഠിച്ചു. ഇല്ല, എന്റെ അണ്ണൻ പൊണ്ണ് നല്ല വാഴണമെന്ന് ഞാൻ ആശപ്പെടുക. അവ സ്വത്ത് പൂര ആവക്കെട്ടിരിക്കട്ടോ. അവരു മേല അക്കൽ ഇരിക്കില്ല. അവ പത്രത്തെ കയ്യെഴുത്ത് പോടെ. ഇല്ല, എന്നാലും കയ്യെഴുത്ത് മറ്റു പോട മുടിയാതെ. അപ്പടിയാ? കയ്യെഴുത്ത് പോടുകാലോ. അത് നാം പാത്ത് വളർത്ത കുഴഞ്ഞടാ. ഞാൻ ചെല്ലമാ വളർത്തിട്ടോടാ. ഓടട്ടോ, എവ്വളോ ദൂരം ഓടുവാ. എനിക്ക് സ്വത്ത് പണോ എല്ലാവർക്കും സ്വന്തം സ്വലിക്കരുത്ക്ക് ആരല്ല. നീ ഇവിടെ വന്നപ്പോ ഇറങ്ങിപ്പോവാൻ പറഞ്ഞവനാണ് ഞാൻ. ഇനി നീ എങ്ങും പോകണ്ട. നീങ്ക സോൾറത് എതുവുമേ എനിക്ക് പുരിയില്ല. കൊഞ്ച തമിഴില് പേശുക. എനിക്ക് തമിഴ് പറയാൻ വളരെ ബുദ്ധിമുട്ടാ. നീ മലയാളം പറയുന്നതാ നല്ലത്. മലയാളമാ അപ്പ എനക്ക് വരാത്. അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പോഴേ മലയാളം പഠിക്കുന്ന നല്ലതാ, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും.
എന്താ ആലോചിക്കുന്നേ? ഉറങ്ങുന്നില്ലേ? എനിക്ക് തൂക്കം വരില്ല. നാളേക്ക് എന്നോട് പോരണ്ട നാളെ. ആഹാ, എങ്കിൽ നമുക്ക് എല്ലാരെയും വിളിച്ച് നന്നായിട്ടൊന്ന് ആഘോഷിക്കാം. വേണ്ട വേണ്ട. പിന്നെ വർഷാവർഷം മാരിയമ്മൻ കോവിലേക്ക് പോയി അർച്ചന പണ്ടെടുത്താൻ വഴക്കോ? അതിനെന്താ, ഞാനും കൂടെ വരാം. അയ്യോ, ഞാൻ തനിയാ പോയി അർച്ചന പണ്ടെടുത്താ വേണ്ടത്. ആ, തന്റെ ഇഷ്ടം, പക്ഷെ സൂക്ഷിക്കണം. എനിവേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അതായത് തന്റെ പുറന്തനാൾ ആശംസകൾ. குடும்ப விஷயம், இதுல நீ தலையிடாத. மரியாதையே என் கூட வந்துரு. இல்ல, நான் வர மாட்டேன். இல்ல, உன்னை கூட்டு போகாம நான் இங்க இருந்து போக மாட்டேன். தயவு செஞ்சு இவரோட என்ன அனுப்பி வச்சிடாதீங்க. இவரோட நான் போனா என்ன கொண்டு போட்டுடுவாரு. என்னடி ரொம்ப நடிக்கிற, அவன் தான் உனக்கு புருஷனா? ஆமா, எனக்கு இவர் புருஷன்தா. அவ சொல்றது நிஜமா? அதே என்னப்பா, ரெண்டு நாள் கூட அவன் கூட பழகல, அதுக்குள்ள புருஷனா? மரியாதை அவளை ஏன் கூட அனுப்பி வை. எடோ முருகராஜ கவுண்டரே, இவளுக்கு தன் கூட வர சம்மதம் ஆனெங்கில் கொண்டு வைக்கோ. ஓ, இல்லெங்கில் நீ விடலே. விடல. சாபாஷ். இந்த மாதிரி வீரமான ஆம்பளைனா, இந்த மாதிரி ரோஷமான ஆம்பளைனா முருகராஜ கவுண்டருக்கு ரொம்ப பிடிக்கும். ஆனா ஏன் கிட்ட மோதாத. தம்பி, நீ ஊருக்கு புதுசு, சின்ன வயசு, கொதிக்கிற ரத்தம், அதான் இந்த ஆட்டெல்லாம் காட்டுற. இந்த திமிர் வச்சுக்கிட்டு என் ஊர்ல நடமாட முடியாது. ஏய், வண்டியடா. எங்க கூட போட்டி போட்டுக்கிட்டு என் சித்தி பொண்ண பிடிச்சு வச்சிருக்கியானா? அந்த பரதேசி ராஸ்கள்கிட்ட மரியாதை அவளை இப்பே விட்டு சொல்லு, இல்ல இந்த கடையை சாம்பலாக்கிடுவோம். பத்திக்கு நீ தந்தை வகையில் நினைக்கலாம். ஏய், பாய முறை நாயன், எங்க அண்ணன் இந்த கம்பளத்துக்கு ராஜா. ஏய், என் அப்பாவுக்கு தெரியாம இங்க ஒரு ஈ காக்கா கூட பறக்காதுரா. நீ பொள்ளாச்சி கம்பளம் இந்த தந்தைக்கு சரியா கட்டிடலாம். கச்சம் நடத்தா. எங்க இருந்தோ வந்து நாங்க சத்தம் போட்டு எங்க வளர்த்த பாக்குறீங்களா? ഞങ്ങൾ അപ്പച്ചനെ വരട്ടി വല്ല ഞങ്ങളെടുത്ത് വേണ്ട കളി. ഞങ്ങളെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് തന്നെ ഇവിടത്തെ ബിസിനസ് എങ്ങാനും പൊളിക്കാൻ നോക്കാണ്ടല്ലോ. എങ്ങനെയാ ചെയ്യുന്നത്?
உங்க சித்தப்பன் செத்தது எப்படின்னு தெரியுமில்ல. மரியாதையா இங்கிருந்து போலனா அறுத்துறா. மரியாதையா பவளத்தேக கிட்ட ஒப்படைச்சிடு. அவ எங்க வீட்டு பொண்ணு? நின்ன பொண்ணானு பிறந்து நீ வீட்டு போயிருந்தா மதியா? அவள் இப்ப ஆம்பளால கூட எழுதப்பட்டதே பந்திகாரு ஆகுனா. தெலுங்கு தெலுங்கு வெளி வலுதாயால் பெருச்சாழி ஆகலன்னா ஞா பண்ணதிண்ட அர்த்தம் மனசிலாயோ? வாழாட்டதட நாயே இனி ஞாடுத்து கழிச்சாலுண்டல்லோ போனா புள்ளே. மரியாதைக்க் கடையுடைய முன்பு இருந்து கோயிலுக்கு எல்லாத்தையும் அறிஞ்சு காலையில் விட பட்டு உலகம் கண்ணிலே தேய்ச்சிட்டு ജീവിക്കാൻ സമ്മതിക്കാത്തവന്മാരാ ഗൗണ്ടർമാര് എല്ലാം ഞാൻ തുറന്നു പറയാം. ഞാൻ പവിഴത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്കിൾ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്ലീസ്. എന്റെ കർത്താവ് ഇതിനൊന്നും ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ஹலோ, சிஎஸ் ஸ்பீக்கிங். இன்ஸ்பெக்டர் தம்பியா? வணக்கம் சார். வணக்கம் வணக்கம். என்ன விஷயம் சார்? ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. ഗോവയിൽ ഇരുന്ന് വന്ന ഒരാൾ മിസ്റ്റർ ഡാനി ഉള്ള അറസ്റ്റ് പണ്ട. എന്തിനാ സാർ കൗണ്ടർ വിട്ട് പോണ കടത്തിട്ട് വന്നത്? ഞാനൊരു പെണ്ണേം കടത്തിക്കൊണ്ട് വന്നിട്ടില്ല സാർ. അന്ത വിഷയം സ്റ്റേഷനിൽ വന്ന് ചൊല്ലുന്നു. സാർ എതൊക്കെ ഇവളെ കോപപ്പെടുന്നത്? പ്രായപൂർത്തിയായ ആണും പെണ്ണും കല്യാണം ചെയ്യാനുള്ള ഇടം തന്നെ രജിസ്റ്റർ ഓഫീസ്. അത് ഇതുവരയ്ക്കും ഉങ്ങൾക്ക് തെരിയാതാ? അത് എനക്കും തെരിയ. നീ പേസാൻ വരും. ഇന്ന പൊണ്ണ് യാരും തരുമാ? ഇന്ന ഊർ പഞ്ചായത്ത് തലവരോട പൊണ്ണ്. ആരുടെ പെണ്ണാലും പെണ്ണല്ലേ സാർ. ആണിനും പെണ്ണിനും തമ്മിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റുമോ? അന്ത ഗൗണ്ടയുടെ പേശും കേട്ട് ഉങ്ങളെ പോലെ ന്യായം കൈകാര്യം ചെയ്യുന്ന ഒരു സിഐ ഇന്ത മാതിരി വിഷയങ്ങളും തലയിൽ കൂടാതെ സാർ. ഗോവയിൽ എന്റെ ഹൗസ് ഓണർ മിസ്റ്റർ പെരേരയുടെ മോളും മാർഗറ്റിനെ ഇവനെ കൊണ്ട് മേരേജ് ചെയ്യിപ്പിക്കാൻ അയാൾ കമ്പൽ ചെയ്തതാണ്.
കണ്ടമാനം മണീഷുള്ള മനുഷ്യനാ. ഇനി പെരേരയിൽ മാർഗരറ്റിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ ലുക്ക് ചെയ്യും? അതാ പെരേരയുടെ മുഖത്ത് നോക്കിയാ പിന്നെ മാർഗരറ്റിന്റെ മുഖത്ത് നോക്കേണ്ട കാര്യമില്ല. ആന്റിയുടെ അത്ര സുന്ദരിയല്ലേ, ആന്റിയുടെ അത്ര വൾഗറല്ല. നിനക്ക് കോനടിക്കാൻ പറ്റിയ പ്രായമല്ല ആന്റി. സോറി ആന്റി, ഇനിയിപ്പോ ഗോവയിലേക്ക് ഒന്നും പോകണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കൂടാ. എന്റെ തലയിലെഴുത്ത് അത് ഷേവ് ചെയ്താ പോവില്ലല്ലോ. അതിന് നല്ല പാമോലി ക്രീം ഉപയോഗിച്ചാ മതി ആന്റി. തണ്ണി, നീ അധികം ഫണ്ണി ആവണ്ട. ഐ ആം യുവർ അൽഫോൺസ് ആന്റി, അത് നീ മറക്കണ്ട. പിള്ളേഴ്സല്ലേ ആന്റി, ലീവ് ഇറ്റ്. ഐ നോ ഐ നോ. ഇനി ഇവിടെ ഇരുന്ന് സമയം കളയണ്ട, അപ്പച്ചൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്ക് പോവാം. തൊമ്മി ആകെ പിണങ്ങിയിരിക്കുക, ഇനി ഞാൻ ചെന്നിട്ട് വേണം അവനെ കൺസീവ് ചെയ്യാൻ. അപ്പച്ചന്റെ പിണക്കമൊക്കെ രണ്ടു ദിവസത്തേക്കേ ഉള്ളന്നേ. അപ്പനല്ലേ? ഇല്ല, കടിക്ക് പോയിരിക്ക. ഓ, ആശ്വാസമായി. എടുക്കണ്ട. ഓ, ഒന്നുമില്ല, അപ്പനെപ്പ വരുമെന്നറിയാൻ വേണ്ടി ചോദിച്ച. അരിസിയും കായക്കറിയും വാങ്ങി വരുമ്പോക്ക് കൊഞ്ചുനേരം ആകും. നന്നായിട്ട് മലയാളം അറിയാലോ, പിന്നെ എന്നാത്തിനാ തമിഴ് പറഞ്ഞ് ഈ പാവത്തിനെ കുഴക്കണേ. ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് അറിയാതെ തമിഴ് വന്നു പോകും. അപ്പനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഓ, നിന്റെ അപ്പനോടൊന്നും പറയാനില്ല. അപ്പനോടൊന്നും പറയാനില്ലെന്നോ? പിന്നെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ പോയാ താമസിയാതെ കുഴപ്പമാവുന്നാ തോന്നുന്നു. കൊള്ള, ഇപ്രാവശ്യം തലയ്ക്ക് അസുഖം, കഴിഞ്ഞ കൊണ്ട് വന്നപ്പോ വയറിന് കുഴപ്പം, ഇനി വരുമ്പോ എന്താവോ എന്തോ. ഇനി വരുമ്പോ നിന്നെയും കൂടെ അങ്ങ് അല്ലേ വേണ്ട, പിന്നെ പറ. മുതലാളി വണക്കം. വണക്കം മുതലാളി. ഇവിടെ ഒന്നുമില്ല, ഞാനിതിലെ വരുന്ന വഴിക്ക് ഭയങ്കര പല്ലുവേദന, അങ്ങനെ ഒന്ന് കേറിയതാ. പല്ലുവലിയ? പല്ലുവലിക്ക് ഒരു ഒറ്റമൂലി ഉണ്ട് മോളെ, പല്ലുവലിക്കുള്ള മരുന്ന് പറിച്ചോണ്ട് പോവാ. വന്നാട്ടെ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വരുന്നവർക്കെല്ലാം നമ്മ ഗൗരിയെ ഇഷ്ടം തന്നെ. ജാതകപ്പുറത്തും പാക്കുമ്പോ പ്രശ്നം, ജാതകത്തിലും ആചാരത്തിലും ഒന്നും നമ്പിക്കയില്ലാതെ വന്നാ ഭാരിച്ച സ്വത്തും പണവും താ ആവശ്യപ്പെടാങ്ക. ഞാൻ എങ്കിലും കൊടുക്കും. കാശിന്റെ കാര്യമാണെങ്കിൽ അയ്യര് വിഷമിക്കണ്ട, എന്നാ കഴിവത് ഞാൻ ചെയ്യാം. ഏ യാത്രക്കാർക്ക് ഗൗരിയുടെ കാര്യത്തിലായിരുന്നു ദുഃഖം. മരിക്കുന്ന സമയത്തിലെയും ഗൗരിയെ നനച്ചിട്ടതാ അവര് കണ്ണുടച്ചത്. എല്ലാം വിധിയെന്നല്ലാതെ എന്തു പറയാന്, അയ്യർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എന്ത് കാര്യത്തിനും തൊമ്മിച്ചിരും മക്കളും കൂടെയുണ്ട്. ഞാൻ വരട്ടെ. വണക്കം സൗഖ്യമാ അയ്യരേ. നമുക്കുള്ള ബിസിനസ്ല ആയിരം വിരോധം ഇருக்கலாம், ஆனா இந்த ஊர் பஞ்சாயத்து தலைவர்ன்ற முறையில ஒரே ஒரு கல்யாண பத்திரிகை எனக்கு கொடுத்திருக்கான்ல, கொடுக்காம விட்டுட்டியே. ஐயரே, நம்ம பசங்க வந்து சொன்ன பிறகுதான் தெரிஞ்சது இந்த ராஸ்கல் தான் கல்யாண மாப்பிள்ளைன்னு. விஷயம் என்னன்னு வச்சா கொஞ்சம் தெளிவா சொல்லுங்க சொல்றேன். ஊரெல்லாம் ஏமாத்தி கல்யாணம் செய்யறதுதான் இவனோட தொழில். பாவிக்கு பொண்ணு கொடுக்க
உங்களுக்கு என்ன பைத்தியமா பிடிச்சிருக்கு? என்ன எல்லாரும் என்னமோ வேடிக்கை பார்த்துட்டு இருக்கிறீங்க? இந்த மாதிரி பொறுக்கி பசங்களை சும்மா விடக்கூடாது. மரியாதையா இங்கிருந்து எந்திரிச்சு ஓடி போயிடு, இல்ல போலீஸ்ல பிடிச்சு கொடுத்துருவேன். நம்ம அவமானப்படுத்துற இந்த இடத்துல நமக்கு பொண்ணு வேண்டாம். நோக்க வர பொண்ணா கிடைக்காது, வாங்க போலாம். ஐயா ஐயா ஐயா, யாரும் போவாதீங்க. அவர் என்ன சொன்னாருன்னு எனக்கு புரியல. ஐயா ஐயரே, உங்க மனசு படுற வேதனை எனக்கு நல்லா தெரியுது. எல்லாமே நல்லதுக்கு நினைச்சீங்க. வேண்டாம் வேண்டாம், நான் வரம்மா. தன்ற நாடகம் நல்லாயிருந்து, பட்சே அது ஈ பாவம் பெங்குச்சின்னு தாலிச்சாடி வேண்டாயிருந்து. அடே, இந்த முருகராஜ கவுண்டரை எதிர்த்தவங்கள நான் கொஞ்சம் கொஞ்சமா தான் சாகடிப்பேன். பெரிய முள்ள சின்ன முள்ளாலதான் எடுக்கணும், அப்பதான் வலிக்காது. எடோ, மலையாளத்துல ஒரு சொல்லுண்ட, ஓ வளைக்கா பட்ச உடிக்கிறது. ஓ, ஆனா உண்மையில நான் உடிச்சுதான் விடுவேன். ஓ, ஞாபகம் வச்சுக்கோ. ஓ ஓ ஓ, தொம்மையும் மக்களும் கூட உள்ளப்போ ஒரு நாளிட முன்பிலும் ஐயர் தோக்கா பாருங்க, தோக்கா ஞா சம்மதிக்கல. சொவ்வாதோஷம் உள்ள என் கௌதியே, இது யாரு கல்யாணம் கழிக்கும்? சொவ்வேலும் சந்திரலோக்கம் மனுஷன் கேறிச்சில்லன்னு காலத்து எந்தொன்னு சொவ்வாதோஷம் ஐயரே. ஐயரே, ஜாதியும் மாமூலும் ஒக்க மாற்றி வைக்கா சம்மதமானில் ஈ பந்தலி வச்ச கௌரியட கல்யாணம் ஞான் நடத்தும். എന്റെ മകൻ റോയ്ച്ചൻ ഗവിയുടെ കഴുത്തിൽ താലി കെട്ടും. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കല്യാണം. റോയ്ച്ച എടാ മക്കളെ, അയ്യയുടെ കാൽ തൊട്ട് വന്നിക്കും ചെല്ലുവന്. என்னதான நோக்கி இருக்கு, கெட்டி மேலும் கொட்டணும். பாடி கறக்கிற மாட்ட பாடி கறக்கணும், ஆடி கறக்கிற மாட்ட ஆடி கறக்கணும். ஐயர் வீட்டு கல்யாணத்துல ஐயாவோட ஆட்டை எப்படிரா? தொன்னியும் அவங்க பசங்களும் ஐயருக்கு வேணா காசு கொடுத்து உதவி பண்ணலாம், அவன் பொண்ணுக்கு கல்யாணம் பண்ணி உதவி பண்ண முடியுமா? முடியாது. மாப்பிள்ள எப்ப கல்யாண மேடை விட்டு எந்திரிச்சு போனானோ அப்பவே அந்த பொண்ணுக்கு கல்யாண யோகம் போயிடுச்சு. ஐயரு நாக்கு புடிங்கிட்டு சாகணும், அந்த பொண்ணு நடு ஆள்ல தூக்கு போட்டு தொங்கணும். பவளத்தை கடத்திக்கிட்டு போய் நம்மளை கேவலப்படுத்தின தொம்மியும் அவங்க பசங்களும் ஆழியார் டேம்ல இருந்து அப்படியே குதிச்சு அழிஞ்சு போயிருந்தோம். எப்படி அவமானப்பா? என்னடா அந்த ஐயர் பொண்ணு தொங்கிச்ச மகன் ரோஹிச்சன் கல்யாணம் பண்ணிக்கிட்டான்.
എന്താടാ നീ? പവിഴ ഇവിടെ വന്നോ? പവിഴോ? ഇല്ല. എന്താ? പവിഴത്തെ കാണുന്നില്ല. പവിഴത്തെ കാണുന്നില്ലെന്ന്? ആ എന്നാ പിന്നെ ഒന്നും സംശയിക്കാനില്ല, ആ ഗൗണ്ടർ കസ്റ്റഡി കാണും. നിന്റെ അപ്പനെ കാണാൻ. വാങ്ങു മാപ്പിളേ, ഇന്ന് ഇന്റെ നേരത്തില. ഏ മരകതോ, ഏ സീത ഇങ്ക ആര് വന്നിരിക്കാങ്ക പാരുങ്ക, നമ്മ മാപ്പിള. പവിഴ എവിടെ? പവിളം എവിടെയാണ? അതെന്തിനെ എന്നോട് ചോദിക്കുന്നത്? പവിളം ഉങ്ക പൊണ്ടാട്ടിയല്ലേ, അവ ഉങ്ക വീട്ടിൽ തന്നെ ഇരിക്കണോ? മാപ്പിള ഞാൻ പോളത്തിക്ക് എന്നാച്ച് സ്വന്തം മാപ്പിള, പവിളത്തിക്ക് എന്നാച്ച്? പവിഴ എവിടെയാന്നാ ചോദിച്ചത്? മാപ്പിള നീങ്ക എന്നെ സന്ദേഹപ്പെടുറീങ്ളാ? പവളത്തെ നാ എങ്കയോ ഒളിച്ചു വെച്ചിരിക്കുന്ന സന്ദേഹപ്പെടുറീങ്ളാ? മറന്നതോ? മാപ്പിള എന്നെ സന്ദേഹപ്പെടുറാറ്. സീത മാപ്പിള എന്നെ സന്ദേഹപ്പെടുറാറ്. മാപ്പിള മരകത്തെ കൂട്ടു പോയി ഇന്ത് വീട് പൂറ തേടി പാരുങ്ക, എങ്കയാവത് പവളം കിടച്ചാ ഉങ്ക കാലിൽ പോട്ടിരിക്ക ഇന്ത് ഷൂ എടുത്ത് എൻ തലയിൽ അടിങ്ക. പോങ്ക. പവിഴമില്ല ഇവിടെ? ഇല്ല. എടോ കൗണ്ടറെ, താനൊരു ഭൂലോകം മാറിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇവര് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പവിഴത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ അന്ത്യകർമ്മം നടത്താൻ പോലും ഇവിടെ ആരും ബാക്കിയുണ്ടാവില്ല. ഗോഡ് പ്രോമിസ്. നമുക്കും വയസ്സുക്ക് വന്ന പൊണ്ണിരിക്ക്, പവിഴത്തെ ഏ ഇപ്പിടി ചിത്രവധ പണ്ടീങ്ക? ദയവ് സെഞ്ച് അവളെ അന്ന പയ്യൻ കൂടെ അനുച്ചു വെങ്ക. ദയവ് ചെയ്ത് ഉള്ള പോമാ, നീയും ഉള്ള പോമാ. പോങ്ക തായ്ക്കുളമേ, പോങ്ക. ഡാനി ആ ഗൗണ്ടർ പറഞ്ഞതൊക്കെ വിശ്വസിച്ചല്ലേ? അവൻ പഠിച്ച കള്ളനാ. പവിഴത്തിന് അവൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് കാണും. അല്ല ചായ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഓ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല, അയാൾക്ക് ഒന്നും കേൾക്കത്തില്ല. അവള് പോയി അങ്ങ് പോട്ടാ. നിനക്ക് ഗോവയിലെ പെരേരെ മോളെ മാര്യേജ് ചെയ്യാം. മമ്മി എന്താ പറയുന്നത്? എന്റെ ഭാര്യയെ കാണാതായാൽ ഞാൻ ചുമ്പാതിരിക്കണം? അവളങ്ങ് ഡെത്തായി പോയി എന്ന് വിചാരിച്ചോ? യു ഷട്ട് അപ്പ് മമ്മി. കല്യാണം കഴിച്ചോണ്ട് വന്ന പെണ്ണിനെ കണ്ടില്ലാന്നും പറഞ്ഞോണ്ട് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ നമുക്ക് ക്രിസ്ത്യാനികൾക്ക്? ഇവിടെ തമിഴ്നാട്ടില് ഏതോ രജിസ്റ്റർ ഓഫീസ് വെച്ച് രജിസ്റ്റർ ചെയ്തത് ഏത് പള്ളിയും പട്ടക്കാരനറിയാനാ? മമ്മി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഡാനി നീ വിഷമിക്കണ്ട, പവിഴത്തെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്വത്താ അവളുടെ പേരിലുള്ളത്. പക്ഷേ ആ ഡോക്യുമെന്റ്സിൽ നിന്ന് അവൾ ഒപ്പിടാതിരുന്നാ മാത്രം മതി. ഇല്ലടാ. അയ്യോ ഏമ്മാ, എതുവുമേ സാപ്പിടാമ ഇരിക്കറ, പസിക്കലിയാ? ഏതാവതു വേണമെന്നാ ഉങ്ക പെരിയമ്മ കിട്ട കേള്. കുറഞ്ചത് കൊഞ്ചുകൊണ്ട് ജ്യൂസാവത് കുടിമാ. എനിക്കൊന്നും വേണ്ട. ഇത് പാത്തിയാ, ഇന്റെ വീറാപ്പ് വൈറാക്യം ഇതെല്ലാം കൂടാതെ കൊഞ്ച നേരത്തുക്ക് മുന്നാടി താ ഉങ്ക വീട്ടുകാരൻ വന്ന. നാ ഒരു ചിന്ന കഥ സൊന്നേ, ഏമാന്ത് ഓടിട്ടാ. ഇപ്പ നാ സൊല്ല പോറത് കഥയില്ല, ഉമ്മ ഉങ്ക രണ്ടു പേരെയും ഒന്ന സേത്ത് വെച്ച് നാ ആശീർവാദം പണ പോര. ഇന്താ ഇതില് ഒരു കയ്യെഴുത്ത് പോട്. ഇല്ല ഇത് നടക്കാതെ, എന്നാലും കയ്യെഴുത്ത് പോട മുടിയാതെ. ഇത് പാ കുഴന്തിയാച്ചേന് കൊഞ്ചി കൊഞ്ചി കേക്കറ, ഓവറാ പോനേ കുത്തി കിഴിച്ചേ. എന്നെ കൊല പണ്ടാലും ശരി, നാ കയ്യെഴുത്ത് പോട മാറ്റേ മാറ്റേ മാറ്റേ. പോട മാട്ടേ മാറ്റേ. നിജമ്മ നിശ്ചയമാ? എന്നെ കല്യാണം ചെയ്യാൻ ഉങ്ക അപ്പ സമ്മതിക്കുമോ? സമ്മതിക്കുമെന്ന് ചോദിച്ചാ സമ്മതിക്കത്തില്ല. എനിക്കറിയാം, ഞാൻ ഒരു ഏഴ് പുണ്ണ്, ഉങ്ക ജാതി കൂടെയല്ല. ജാതിയും പണമൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറം മറ്റൊന്നും അപ്പച്ചനില്ല. അതുകൊണ്ട് നീ ഇതേ കുറിച്ച് ആലോചിച്ചൊന്നും കവലപ്പെട വേണ്ട. ഞങ്ങൾ അപ്പച്ചനും മക്കളും തമ്മില് വെരി വെരി ക്ലോസ് ഫ്രണ്ട്സ് മാതിരി. അങ്ങനെയാ? നീ ആള് കൊള്ളാലോ. കല്യാണത്തിന് അപ്പച്ചൻ പ്രശ്നമല്ലാന്ന് അങ്ങോട്ട് പറഞ്ഞില്ല,
അപ്പോഴേക്കും കല്യാണം അപ്പോഴാണ്. നീ ഇങ്ങോട്ട് വന്നേ. കല്യാണം കഴിക്കാതെ തന്നെ ഭാര്യ ഭർത്താവായി ജീവിക്കുന്നുണ്ട്, എന്നാ കുഴപ്പം? അപ്പടിയൊന്നും വേണ്ട, എല്ലാം കല്യാണത്തിക്ക് അപ്പുറം പോതും. ഏണ്ടാ അയ്യാ, ഇന്ന് ഫോളൂർ എന്ത് ഓർത്ത് വന്നിരിക്കാനേ? അവൻ പൊണ്ടാട്ടി ഒരു ലെവലിലാ ഇരിക്കറല്ല. ഒരു ലെവലില ഇല്ലെങ്ക പല ലെവലില ഇരിക്കറ. നീയാണ് സത്യം, നിനക്കെന്നെ വിശ്വസിക്കാം. നിന്നെ കാണുന്നതിന് മുമ്പ് വരെ കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ കല്യാണം ചെയ്യുന്നെങ്കിൽ അത് നിന്നെ മാത്രമായി. ചിത്രമായി ഒരു പൊണ്ണ്, എന്നാ അഴക്, എന്നാ കളറ്. பையனுக்கும் தோப்புல இருக்கிற பொண்ணுக்கும் லவ்வா? பந்தல் யார்தான் இருந்தாலும் பழத்தை நான் தான் சாப்பிட்டு பழக்கம். பரவாயில்ல, நீ போ, நான் பாத்துக்கிறேன். அப்ப ரொம்ப கேட்டதா சொல்லு. മാമ വേലായുധം മാമ. ഇനിമെത്താം തിരുവിളയാടൽ നടക്കപ്പോവുത്. யாருதா இருந்தாலும் பழம் நான் தான் சாப்பிடுவேன். நீ போ, நான் பாத்துக்கிறேன். Thank you.
മക്കളെ 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 സന്ധിച്ചന്റെ മരണം ഒരു ആക്സിഡന്റ് ആക്കി തീർക്കാനുള്ള ശ്രമത്തില്ല. കൗണ്ടറും കൂട്ടരും അറിയാമട മക്കളെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപകട മരണമാണെന്ന് വരുത്തി തീർത്തുകൊണ്ടൊന്നും ആ ഗവർണറും മക്കളെ രക്ഷപ്പെടാൻ പോകുന്നില്ല. കേസിന്റെ വിധിയൊന്ന് വന്നോട്ടെ. വിധി വരും വരെ കാത്തിരിക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. നമ്മുടെ ഒരെണ്ണത്തിന് കൊന്നതിന് അവന്റെ പത്തെണ്ണത്തിന് ഞങ്ങൾ അറിയും. വേണ്ട മക്കളെ, എന്റെ കൊച്ചുമോൻ പോയതിന്റെ വേദന അപ്പച്ചന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി ഇനി ഒന്നുകൂടി എനിക്ക് താങ്ങാൻ വയ്യ. വേണ്ട, അപ്പച്ച അങ്ങനെയൊക്കെ പറയും. പിന്നെ അപ്പച്ച അനുഭവിക്കുന്ന വേദന ആ കൗണ്ടർ അറിഞ്ഞിരിക്കണം. നമ്മുടെ സന്നിച്ചനെ കൊന്നതല്ലേ കൗണ്ടർ? അച്ചായൻ പറ, അച്ചായൻ എന്ത് തീരുമാനം എടുത്താലും കൂടെ ഞങ്ങളുണ്ട്. അച്ചായ ഗൗണ്ടറുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നവനാ നീ. പറ ഞങ്ങൾ പണിച്ചത് എങ്ങനെ മരിച്ചത്? അവനെ ചൊല്ലി കുത്തമില്ലപ്പാ. അന്ന് തൊമ്മി പസങ്ക അവനെ അടിച്ച് ചിത്രവധ പണിയിരിക്കാങ്ക. അതനാല ഉണ്മയെ ചൊല്ലിട്ടാ. ചിത്രവധ പണ്ണാ ചൊല്ലിടുറതാ? കുത്തി കൊന്നാലും ചൊല്ലക്കൂടാതാ? അപ്പ തൊമ്മിയും പസങ്ങളും ഇനിമേ വാടക്കൂടാതെ അവങ്ങളെ ഒരു വഴിപ്പണിയാവണം. ചെയ്യരണ്ടാ, ചെയ്യര. ഏ എതിരിങ്ക മുത്ത പേരെയും കൊളുത്തി സാമ്പിളാക്കറ. ജയിലിലിരുന്ന് പറവല്ല என் கொப்பாரா வராண்டா. இந்த ஊர்ல எனக்கு ஒரு எதிரி கூட இல்லாம குண்டோடு அழிக்க வராண்டா. ஒரு கொலை பண்ணாலும் ஒரு தடவை தான் தூக்கு, பத்து கொலை பண்ணாலும் ஒரு தடவை தான் தூக்கு. எல்லாரையும் மொத்தமா அழிச்சுட்டு என் கொப்பாரா ஜெயிலுக்கு போவாண்டா. வராண்டா என் கொப்பாரா. ഉച്ച കഴിഞ്ഞ് കടയിലും വന്നില്ലല്ലോ. ആ ഇനി ചരക്കെടുക്കാൻ കോയമ്പത്തൂരെങ്ങാനും പോയി കാണൂ. എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ. ബാക്കിയുള്ളവർക്കൊരു സ്വസ്ഥതയില്ല. നമ്മുടെ ഉമ്മച്ചനെ റോഹിച്ചനും ഗവർണറെ കുണ്ടകൾ വന്ന് പിടിച്ചോണ്ട് പോയി. പസങ്ങളാ, ധൈര്യമാ സൊല്ലുങ്ക, വായത്തറന്ന് സൊല്ലുങ്ക. അവളെ എങ്ക വെച്ചിരിക്കീങ്ക? പവഴത്തെ ഏങ്ങിട്ട മര്യാദയ ഒപ്പടിച്ചിങ്ങനാ നീങ്ക ഒഴുങ്ക വീട്ടുക്ക് പോകലാം. ഇല്ല, എങ്കിട്ട് അടിപ്പെട്ട് ഉങ്ക തമ്പി എപ്പിടി സെത്താനോ അതേ കരുത്ത അവങ്ക രണ്ടു പേർക്കും തരിതാ. പോണം. പേസ് അവളത്തെ ഇങ്ങ കൂട്ടുവരെ ചൊല്ലി പേസ്. അച്ചായ പറയുന്ന അച്ചായ ഒന്നാലും പറയില്ല. സമാഷ്
சிங்கக்குட்டிகளாடிங்க, சிங்கக்குட்டிங்க. Thank you.
Yeah.